നമസ്കാരം. പ്രധാന വാർത്തകൾ. സി ബി ഐ തള്ളിക്കളഞ്ഞ കേസ് വീണ്ടും അന്വേഷിക്കാൻ കോടതി ഉത്തരവ്. കേരള പോലീസിന് അഭിമാനാർഹമായ നേട്ടം. മന്ത്രി എം എസ് വിക്കും വ്യവസായ പ്രമുഖൻ ശ്രീ രാജൻ ഫിലിപ്പിനുമെതിരെ വീണ്ടും പോലീസ് അന്വേഷണം. കേസ് തെളിയിച്ചത് സൂപ്പർമാൻ. വാർത്തകൾ വിശദമായി. സി ബി ഐ അന്വേഷിച്ച കേസ് കേരള പോലീസിനെ കോടതി ഏൽപ്പിക്കുന്നത് ഇതാദ്യമാണെന്നും ഈ നേട്ടത്തിന്റെ മുഴുവൻ ക്രെഡിറ്റും മിസ് നിത്യ ഐ പി എസിനാണെന്നും സിറ്റി പോലീസ് കമ്മീഷണർ ശ്രീ രാജഗോപാൽ പറഞ്ഞു. പക്ഷേ സൂപ്പർമാൻ എന്ന പേരിൽ അറിയപ്പെടുന്നയാൾ ആരാണെന്ന് വെളിപ്പെടുത്താൻ അദ്ദേഹം വിസമ്മതിച്ചു. അന്വേഷണത്തെ സാർ എങ്ങനെ വിലയിരുത്തുന്നു? അത് മന്ത്രിയോ നിർത്താനുള്ള വേലയാ. പിന്നിൽ നിന്ന് കുത്തൽ, രാഷ്ട്രീയ പകപോക്കൽ. ക്ഷമിക്കണം, നിങ്ങളെല്ലാം മിനിച്ചോളാ ചോദിച്ചത്. എന്തോ നട ഉത്തരം ചോദിക്കാൻ. കുറെ കാലം സി ബി ഐക്കാർ ചോദിച്ചു, ഇനിയിപ്പോ പോലീസുകാർ ചോദിക്കാൻ പോകുന്നു. ലോകത്തുള്ള സകല ചോദ്യങ്ങൾ തീർന്നാലും ശരി, ഇവന്മാരുടെ മുടിഞ്ഞ ചോദ്യം തീരൂല, ഒരിക്കലും തീരൂല. അത് ഒരുമാതിരി ചൊറിയുന്ന ചോദ്യം. ഈ പോലീസ് അന്വേഷണം മൂലം അങ്ങയുടെ മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുമോ? പിന്നെ സി ബി ഐ വിചാരിച്ചിട്ട് നടന്നില്ല, പിന്നെയാണ് ഈ പോലീസ്. അപ്പോ കേരള പോലീസിന്റെ കഴിവിൽ അങ്ങേക്ക് വിശ്വാസമില്ലെന്നല്ലേ പറഞ്ഞതിന്റെ അർത്ഥം? എന്താ ദൈവമേ, ദൈവം പുലിവാലി. അങ്ങനെ ഒന്നും അർത്ഥമാക്കിയില്ല കൊച്ചെ. കേരള പോലീസിലെ എല്ലാവരും നല്ല കഴിവുള്ളവരാ. മിസ് നിത്യ ഐ പി എസ്, കേസ് വീണ്ടും അന്വേഷിക്കാനുള്ള ഉത്തരവ് കോടതി നേടിയവരാണ്. സാർ, എത്ര ലക്ഷങ്ങൾ ഓഫർ ചെയ്തിട്ടും ഇവർ പിന്മാറാൻ തയ്യാറായില്ല. കേരള പോലീസിന് എന്നും അഭിമാനിക്കാവുന്ന ഒരു നേട്ടമാണിത്. സി ബി ഐക്ക് മേൽ പോലീസ് നേടുന്ന വിജയം. ഇതിനുവേണ്ടി ധീരമായി പോരാടിയ മിസ് നിത്യയെ ഞാൻ അഭിനന്ദിക്കുന്നു. എസ് ഐ ബാലചന്ദ്രൻ, ഈ കേസിലെ പല തെളിവുകളും ശേഖരിച്ചത് ഇയാളാണ്. പല പ്രാവശ്യം ഇയാളുടെ കൈയും കാലും ഒക്കെ തല്ലി ഓടിച്ചതാണ്. എന്നിട്ടും താങ്ക് യു സർ. ഇത് വെച്ചോ. നമ്മളെല്ലാം ഇതൊന്നും താൻ ഇങ്ങനെ ഞെക്കി കാണിക്കേണ്ട കാര്യമില്ല. ഈ കേസിന് പിന്നിൽ ഒരാൾ കൂടിയുണ്ട്. നമുക്കെതിരെ ഇത്രയധികം തെളിവുകൾ ശേഖരിച്ചത് അയാളാണ്. അതും അറിയാം. അത് ആരാണെന്ന് പറയണോ സ്റ്റീഫ? അവന് പത്രക്കാരൊരു പേര് നൽകിയിട്ടുണ്ട്. സൂപ്പർമാൻ. എടാ, അവൻ ആരാ, ഏതാ, എന്താ, അതൊക്കെ പറയാനാ പറഞ്ഞത്? എത്ര ശ്രമിച്ചിട്ടും അവനെ കുറിച്ച് യാതൊരു വിവരവും കിട്ടുന്നില്ല സർ. ഇപ്പൊ ഒരു വിവരം കിട്ടി. നിനക്കൊക്കെ ഒരു വിവരമില്ലെന്ന്. എടാ, കമ്പ്യൂട്ടറും തോക്കും കോപ്പുമായിട്ടൊക്കെ ടൈം കെട്ടി തെണ്ടിത്തിരിഞ്ഞ് നടക്കാനല്ല നിന്നെയൊക്കെ തീറ്റിപ്പോറ്റുന്നത്. 24 മണിക്കൂറിനകം ആ കഴിവരണമോനെ പറ്റിയുള്ള സകല വിവരങ്ങളും എനിക്ക് കിട്ടിയില്ലെങ്കിൽ എല്ലാത്തിനെയും കൊന്നു കുഴിച്ചു മൂടി ഞാൻ. ഞാൻ ഏറ്റവും അധികം സന്തോഷിക്കുന്ന ദിവസമാണെന്ന് സർ. ഇന്ന് എനിക്ക് അതുകൂടി അറിയണം. ആരാണ് ഈ സൂപ്പർമാൻ? നിത്യയാണോ? ഞാനോ? ഞാൻ എങ്ങനെയാണ് സർ മാനാകുന്നത്? പിന്നെ താനാണോ? അങ്ങനെ ചോദിച്ചാൽ സാറിന് എന്ത് തോന്നുന്നു? എനിക്ക് തോന്നുന്നത് വേറെ ആരായാലും ഒരിക്കലും താനാവില്ല. വെരി കറക്റ്റ് സർ.
ഇനിയെങ്കിലും സത്യം വെളിപ്പെടുത്തണം. ഈ സൂപ്പർമാനിന്റെ പേരിൽ മന്ത്രിക്കെതിരെ ഇത്രയധികം തെളിവുകൾ ശേഖരിച്ചത് സാറല്ലേ? ഞാനോ? അതെ, സാറല്ലേ സൂപ്പർമാൻ? അതെ. അല്ല, നിങ്ങൾ ഇങ്ങനെ വെട്ടി തുറന്നൊക്കെ ചോദിച്ചാൽ പിന്നെ എനിക്ക് നിഷേധിക്കേണ്ടി വരും. പ്ലീസ്. നോ, ഈ സസ്പെൻസിൽ ഒരു സുഖമില്ലേ? അത് ഞാനായിട്ട് കളയുന്നില്ല. ഒരു ചോദ്യം, നിങ്ങൾ എന്താ ചോദിക്കാൻ പോകുന്നതെന്ന് എനിക്കറിയാം. അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ, സൂപ്പർമാൻ എന്നൊരാളില്ല. അതൊരു സാങ്കല്പിക കഥാപാത്രമാണ്. നിങ്ങൾ പത്രക്കാരുടെ സൃഷ്ടി. സാർ അങ്ങനെ പറഞ്ഞു വരരുത്. നോ മോർ ക്വസ്റ്റ്യൻസ്. ചോദിക്കൂ, ഞാൻ പറയാം. എന്താ നിങ്ങൾക്ക് അറിയേണ്ടത്? സൂപ്പർമാനെ കുറിച്ചല്ലേ? അത് മറ്റാരുമല്ല, ഞാനാണ്. ഈ ഞാൻ. ആർ യു സൂപ്പർമാൻ? അതെ. എന്ന തൽക്കാലം ഞാൻ പറയുന്നില്ല. സാർ ഒരു ചോദ്യം കൂടി. യെസ്. ഇന്ന് എപ്പോ എത്തും? അല്പ വൈകും. വരുമ്പോ പച്ചക്കറി വാങ്ങിക്കൊണ്ട് വരുമോ? സൗകര്യം പെട്ടെന്ന് വരില്ല. എങ്കിൽ മോര് മതിയോ? നോ, നോ മോർ മോരി ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇനി ചോദ്യമില്ല. പകരം ഒരു ഉത്തരം തരാം. സൂപ്പർമാൻ എന്നൊരാളുണ്ട്, അതാരാണെന്ന് എനിക്കറിയുകയും ചെയ്യാം. താനിത് എവിടെയായിരുന്നു? ആ സ്ത്രീ പീഡന കേസിലെ പ്രതികളെ തപ്പി പോയതാ. നാലൊരെണ്ണത്തിലേ കിട്ടിയുള്ളൂ, ഇനി ഒരു 300 എണ്ണം കൂടെ ബാക്കിയുണ്ട്. നമ്മുടെ കാര്യം എന്തായി? ആകെ കുഴഞ്ഞു. ഇത് നാളത്തെ പത്രത്തിലെ പ്രധാന വാർത്തകളാ. എം എസ് വിക്കും രാജൻ ഫിലിപ്പിനുമെതിരെ ശക്തമായ തെളിവുകൾ. ഈ തെളിവും കണ്ടെത്തിയത് സൂപ്പർമാൻ. ഇയാളുടെ ശരിയായ പേര് ഹരീന്ദ്രൻ എന്നാണ്. ഒരു സ്ഥിരം കുറ്റവാളി. 100-ലധികം കേസുകളിൽ പ്രതിയാണ് ഇയാൾ. മോഷണ കേസുകളാണ് അധികവും. കോടതിയിൽ സ്വയം ബാധിക്കുന്ന കള്ളൻ. ഇവിടുത്തെ ഏറ്റവും പ്രഗത്ഭനായ അഡ്വക്കേറ്റ് പോലും ഇവരെ കോടതിയിൽ തോൽപ്പിക്കാൻ കഴിയില്ല. പണ്ടെപ്പോഴോ ഒരു കേസിൽ ശിക്ഷിക്കപ്പെട്ടതൊഴിച്ചാൽ പിന്നീട് ഇതുവരെ ശിക്ഷ അനുഭവിച്ചിട്ടില്ല. പോലീസിന്റെ തീരാ തലവേദനയാണിവൻ. പക്ഷേ ഈ കേസിൽ ഇവൻ പോലീസിനെ രഹസ്യമായി സഹായിക്കുന്നു. എന്തിന്? നാണം കെട്ട് ഏർപ്പാടായി പോയി. കേസ് അന്വേഷിക്കാൻ ഒരു കള്ളം വേണമെങ്കിൽ പിന്നെ നിങ്ങളൊക്കെ ഈ വേഷവും കെട്ടി വടിയൊക്കെ പിടിച്ച് നടക്കുന്നതിനാ? സാർ പ്ലീസ്, ദയവീത് എന്നെ വിശ്വസിക്കണം. എന്റെ അറിവോ സമ്മതവും ഇല്ലാതെയാണ് ഇതൊക്കെ സംഭവിച്ചത് എന്ന് പറഞ്ഞ് അങ്ങ് ഒഴിയാൻ പറ്റില്ല. നിത്യ, ഇതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം നിനക്കാ. സാർ പുറത്തിറങ്ങി നടക്കാൻ പറ്റാതായി. കേസ് അന്വേഷിക്കുന്നത് പോലീസാണോ അതോ കള്ളന്മാരാണോ എന്ന് ആളുകൾ ചോദിക്കുന്നത്. ആ ചോദ്യം പോലീസിൽ തന്നെയുള്ള ചില കള്ളന്മാരെ കുറിച്ചും ആവാം അല്ലേ സാർ? അവില്ല അല്ലേ സാർ? ബാലേന്ദ്രന്റെ വൈഫ് അല്ലേ ആ ന്യൂസ് കൊടുത്തത്? അതെ സാർ. അപ്പോ ബാലേന്ദ്രൻ അവനെ കുറിച്ച് എല്ലാം അറിയാം. കുറച്ചൊക്കെ. അവനെ അറസ്റ്റ് ചെയ്യണം സാർ. അത് പോലീസിനെ സഹായിക്കുന്നു എന്ന വ്യാജേന അവൻ ചെയ്തിട്ടുള്ള നിരവധി മോഷണങ്ങളും കവർച്ചകളും ഒക്കെയാണ്. അത് നമുക്ക് തെളിവുകൾ ശേഖരിച്ചേരാൻ. കൂടുതൽ വിശദീകരിക്കണ്ട. എത്രയും പെട്ടെന്ന് അവനെ അറസ്റ്റ് ചെയ്യണം. ആഹാ, വല്യച്ഛനോ? ഇത് എന്ത് പറ്റി? ഒരു മുന്നറിയിപ്പും ഇല്ലാതെ. മുന്നറിയിപ്പോ? ആഹാ, ഞാനിവിടെ വരണമെങ്കിൽ മുന്നറിയിപ്പ് നോട്ടീസ് ഒക്കെ വേണമല്ലേടി. മുന്നറിയിപ്പില്ലാതെ വന്നു നിനക്ക് ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഞാൻ പോയേക്കാം. അയ്യോ എന്റെ വല്യച്ഛ, ഞാൻ അതൊരു ഫോർമാലിറ്റിക്ക് വേണ്ടി ചോദിച്ചതല്ലേ. വിടവി, നിനക്ക് എന്നോട് ഫോർമാലിറ്റി ആണല്ലേ, എനിക്ക് നിന്നോട് ഫോർമാലിറ്റി വേണമല്ലേ. ഞാനിവിടെ വരരുതായിരുന്നു. ഈ വല്യച്ഛനെ കൊണ്ട് ഞാൻ തോറ്റു. എന്റെ പൊന്നു വല്യച്ഛനല്ലേ. ബാ നമുക്ക് അകത്തേക്ക് പോവാം. ഇത്രയും നാൾ എവിടെയായിരുന്നു വല്യച്ഛ, എന്ത് ചെയ്യായിരുന്നു വല്യച്ഛ എന്നൊക്കെ വേണ്ടേ കണ്ട ഉടനെ ചോദിക്കാൻ. അയ്യോ എനിക്ക് തെറ്റി, ഇത്രയും നാളും എവിടെയായിരുന്നു വല്യച്ഛ? എസ്റ്റേറ്റിലായിരുന്നു. വല്യച്ഛൻ എന്തിനാ അങ്ങോട്ട് പോയത്? അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ നാരായണല്ലേ? ഉണ്ട്, അവനെ കാണാൻ തന്നെയാ ഞാൻ പോയത്. അവന്റെ രണ്ട് കൈയിഞ്ഞ തല്ലി ഒടിച്ചു. ആ അയ്യോ എന്തിന്? കട്ട് മുടിച്ചിട്ട് തറവാടുവക മുതലാ. നിനക്ക് വേണ്ടെങ്കിലും എനിക്ക് നോക്കി നടത്താതെ പറ്റുമോ? പോയിട്ട് 10 ദിവസമായില്ലേ, ഇത്രേ ഉള്ളോ? വേറെ കുഴപ്പമൊന്നും ഉണ്ടാക്കിയില്ലേ? ഉണ്ടാക്കി, പത്രത്തിൽ ഒരു പരസ്യം കൊടുത്തു. തിരുവനന്തപുരത്തെ ഡെപ്യൂട്ടി കമ്മീഷണറായി ജോലി നോക്കുന്ന സുന്ദരിയും സുശീലയുമായ ഒരു IPS ഓഫീസർക്ക് വരനെ ആവശ്യമുണ്ട്. ബുദ്ധിപൂർവ്വം നിന്റെ പേര് ഞാൻ കൊടുത്തില്ല. എന്തിനാ ഇനി പേര്? ഇത് വായിച്ചാ തന്നെ ആർക്കും അറിയാൻ പാടില്ലേ ഞാനാണെന്ന്? വല്യച്ഛന് ഇതൊക്കെ ചെയ്യും മുമ്പ് എന്നോടൊന്നും ആലോചിക്കാമായിരുന്നില്ലേ? ആലോചിച്ചാ വേണ്ടാന്നല്ലേ പറയൂ. എടീ, നിന്റെ പ്രായത്തിലുള്ള പെൺകുട്ടികൾക്ക് എന്റെ പ്രായത്തിലുള്ള കുട്ടികളായി കഴിഞ്ഞു. ഇനി വല്യച്ഛൻ നിന്റെ കല്യാണം നടത്തിയിട്ടേ ഇവിടുന്ന് പോകുന്നുള്ളൂ. അതാ എന്റെ തീരുമാനം. അപ്പൊ വല്യച്ഛൻ ഇവിടുന്ന് പോകുന്നില്ല? പോകും. നീ ഇവിടെ ഇരുന്നേ, പോകാതെ പറ്റില്ല മോളെ. ഇനി പറയാൻ, വല്യച്ഛൻ 3 ദിവസം ആശുപത്രിയിലായിരുന്നു. ഒരു ഹാർട്ട് അറ്റാക്ക്. തട്ടിപ്പോകേണ്ടതായിരുന്നു. എന്നിട്ടെന്താ എന്നെ അറിയിക്കാതിരുന്നത്? നിന്നെ വെറുതെ വിഷമിപ്പിക്കുന്നു കരുതി. ജീവൻ തിരിച്ചു കിട്ടിയപ്പോ
ഞാൻ ആദ്യം നിന്നെ ഓർത്തത് പിന്നെ നിന്റെ കല്യാണം മരിക്കുന്നതിന് മുമ്പ് എനിക്കത് കാണണം ഇനി എന്റെ മോൾ എതിരെ പറയരുത് നമുക്കൊന്ന് ആലോചിക്കാം നീ ഡേ നീ ഇത് നോക്കിക്കേ നിനക്കിത് ഇഷ്ടപ്പെടും ദാ കണ്ടോ കണ്ടോ ദാ ഇപ്പോഴാണ് ജീവിതത്തെ കുറിച്ച് ആലോചിച്ചു തുടങ്ങിയത് തന്നെ ഒരു കാര്യം അറിഞ്ഞാൽ കൊള്ളാം ഞാൻ പോലും അറിയാതെ എന്നെ മനസ്സിലാക്കിയെന്ന് കത്തിലുണ്ടായിരുന്നു അതെങ്ങനെയാ മനസ്സിലാക്കല് പറയാം എല്ലാം വിശദമായി പറയാനും പരസ്പരം നല്ലോണം മനസ്സിലാക്കാനും വേണ്ടിയിട്ടല്ലേ എല്ലാ ശല്യത്തിൽ നിന്നൊഴിഞ്ഞിട്ടില്ലേ കൂടിക്കാഴ്ച എങ്കിൽ പിന്നെ എന്റെ ശല്യം കൂടി അങ്ങ് ഒഴിവാക്കിയേക്കാം നിങ്ങൾ സംസാരിക്കുക എന്താ സാർ ഡെപ്യൂട്ടി കമ്മീഷണർ നിത്യ ഏത് കോട്ടേജിലാ 117 സാർ ദാ അവിടെ ഇങ്ങനെ ഒരാൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ ഇങ്ങനെ ഒരാളാ എന്താ ഇങ്ങനെ ഒരാളെ കണ്ടിട്ടേ ഇല്ല എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഇവൻ ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ടെന്നാണല്ലോ എനിക്ക് കിട്ടിയ വിവരം ഭർത്താവ് ഇങ്ങോട്ടാ അതെ ഇവൻ ആളിത്തിരി പെശക ഈ ഭാഗത്തേക്ക് എങ്ങാനും വന്നാൽ ഉടനെ തന്നെ സ്റ്റേഷനിൽ അറിയിക്കണം ഓക്കെ ശരി സാർ ഞാൻ സാറിനെ ഒന്ന് കാണാൻ വന്നതാ എന്നെയോ എന്താ കാര്യം അയ്യോ വല്യച്ചനല്ല സാറിന് ഒരു അത്യാവശ്യ കാര്യം പറയാനാ എടോ തന്നെ പോലുള്ള അത്യാവശ്യക്കാരുടെ ശല്യം ഒഴിവാക്കാനാ ഞങ്ങൾ ഇത്രയും ദൂരം വന്നത് ഇവിടെ താറൊന്നും വിടില്ലേ ഇത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാ ഉടനെ പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമാവും അതുകൊണ്ടാ ശല്യമായല്ലോ അവിടെ ഒരു നല്ല കാര്യം നടക്കുക അതിനിടെ ഈ അത്യാവശ്യം കൊണ്ട് അങ്ങോട്ട് പോകണ്ട ഞാൻ അവളെ ഇങ്ങോട്ട് പറഞ്ഞു വിടാം കാര്യം എന്താന്ന് വെച്ചാ പറഞ്ഞു പെട്ടെന്ന് പൊക്കോണം ഇല്ലെങ്കിൽ അപകടത്തിലാകാൻ പോകുന്ന താനാ ഒരു കണക്കിനാ ഞാൻ അവളെ ഇവിടം വരെ എത്തിച്ചത് ഞാനും കൂടെ അവൻ ഏതാണ്ട് ഈ ഭാഗത്തേക്കാണ് നീങ്ങിയിട്ടുള്ളത് ആ വിവരം സാറിന് ഒന്ന് അറിയിച്ചിട്ട് പോകാമെന്ന് കരുതി അവന്റെ ഫോട്ടോ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇതോ അയ്യോ ഇതാര് പറിച്ചോണ്ടോ സോറി മിസ്സായി പോയി ഞാൻ വേറൊരു കോപ്പി കൊണ്ടുവരാം തന്നെയൊക്കെ മാഡം മാഡം ഫോട്ടോ കിട്ടി ഫോട്ടോയുടെ പുറകെ തന്നെ ഫോട്ടോ ഉണ്ടായിരുന്നു സ്റ്റുഡിയോക്കാർ തെറ്റി പ്രിന്റ് ചെയ്താ സൈഡ് മാറിപ്പോയി അവൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് നേരെ അവളൊരു പച്ചക്കൊടി കാണിച്ചാൽ ആ നിമിഷം അയാളെ അണിയിക്കാൻ ഞാൻ കരുതി വെച്ചിരിക്കുന്നതാ അവൾ എപ്പോഴും കൂടെ കരുതുന്നതായത് ഇതിന്റെ ശബ്ദം ഒരു പ്രാവശ്യം കേട്ടില്ലെങ്കിൽ അവൾക്ക് ഉറക്കം വരില്ല ഏ ഇത് തനിക്കും അറിയോ എന്ന് വെച്ച അവളുമായിട്ട് മുട്ടാനൊന്നും നിക്കണ്ട അവൾക്ക് സംഗീതത്തിന് നല്ല പിടിയാ മുട്ടിയാ ചെലപ്പോ താ തോറ്റു പോവും അവൻ സാറിന് കല്യാണം ആലോചിച്ചു വന്നോ അവൻ എന്തിനാ എന്നെ ഇങ്ങോട്ട് വരുത്തിയതെന്നും അവന്റെ കൂടെ എത്ര ആളുകൾ ഉണ്ടെന്നും അറിയാത്ത സ്ഥിതിക്ക് എല്ലാ മുൻകരുതലുകളും വേണം ഇവിടുന്ന് അവൻ രക്ഷപ്പെട്ടുകൂടാ എങ്കിൽ കിട്ടാവുന്നത്ര പോലീസുകാരുമായിട്ട് ഞാൻ വരാം അതുവരെ അവൻ രക്ഷപ്പെടാതെ ഞാൻ നോക്കിക്കോളാം അവന് സംഗീതത്തിലൊക്കെ നല്ല പിടിയാ അവൻ അറിയാൻ പാടില്ലാത്ത രാഗമൊന്നുമില്ല അവനോട് ഏറ്റുമുട്ടിയ നീ ചിലപ്പോ തോറ്റുപോകും നമ്മുടെ ഭാഗ്യം കൊണ്ടാ മോളെ ഇതുപോലൊരു ബന്ധം വന്ന് പെട്ടത് അതെ വല്ലച്ചാ എനിക്ക് അല്പം ഭാഗ്യമുണ്ട് ഒന്ന് ഏറ്റുമുട്ടി നോക്കാം തോൽക്കുന്നത് ആരാന്നറിയാലോ എന്താ നിർത്തി കളഞ്ഞത്
നിങ്ങൾ പാടിക്കൊണ്ടിരുന്ന ആ ഭരതനാട്യം പാടൂ. ഞങ്ങൾ വിദേശ മലയാളികൾക്ക് ഇങ്ങനെയൊക്കെയല്ലേ ഭരതനാട്യം ആസ്വദിക്കാൻ കഴിയൂ അല്ലേ? ഇറ്റ്സ് നോട്ട് ഭരതനാട്യ, ഇറ്റ്സ് കർണാറ്റിക് മ്യൂസിക്. അതൊക്കെ ഞങ്ങൾ മലയാളികൾ തീരുമാനിച്ചോളാം. നിങ്ങൾ രണ്ടാളും ആദ്യം വീട്ടിൽ കുളിക്ക്, കടലിൽ ഇഷ്ടംപോലെ വെള്ളമുണ്ടല്ലോ. ചെല്ലെ ചെല്ലെ, പ്ലീസ് കം ഓൺ ഭരതനാട്യം. മുസ്തപ്പ മുസ്തപ്പ ഡോണ്ട് വെറി മുസ്തപ്പ, ഞാൻ ഇങ്ങ തോഴൻ മുസ്തപ്പ. ഇതുപോലെ കുച്ചിപ്പുടി, ഭരതനാട്യം, മോഹിനിയാട്ടം, എനിത്തിങ് പാടൂ. അയ്യേ, ഈ കാരണം ഒരു മദാമേനെ നോക്കി വെള്ളം ഇറക്കാടോ. അവർ കലാമണ്ഡലത്തിൽ നിന്ന് കഥകളിയും ചണ്ടിയും കൊണ്ടുവന്നതാ. പാട് കമോൺ. മറുമൊഴി തേടും കിളിമകളെ നിൻ മധുര വികാരമോ, ശ്രുതി ചേർന്ന് കല്യാണീരാഗം. മധുമഴ പെയ്യും മണിമുകിലാമൻ തുടിയിലുണന്നുവോ, പുഴ തേടി അലയുന്നതാരം. സ്വരമന്ത്രം പ്രകൃതിയുടെ മധുകുംഭം, സുരലോകം സുഹൃത സുഖവരദാനം. തുയിലുണത്തും പാണനുടുക്കും കൊട്ടി ഉയിരിൽ ഉതിരും അമൃതിനുറവ തിരയുകയായി. മൺവീണയുടെ മൗനങ്ങളിലും ആദി താളരാഗമായി പന്തുവരാളി. വർഷം കുളിരിടും തൽപ്പമേ, ഹർഷം തളിരിടും ശില്പമേ, സ്വപ്നം മലരിടും വർണ്ണമേ, സ്വർഗം മിഴിതൊടും പുണ്യമേ. വിളിച്ചാലെന്റെ വിളക്കിൽ തങ്കമൊരുക്കാൻ പോരുമോ? ചൂടുന്ന താരം മിഴി നീട്ടി ഒരു രാഗമെഴുതുന്ന നേരം, അറിയാതെ പാടുന്നു ഞാനും. കടലേഴും മലയേഴും കൈകോർത്തു പിന്നിട്ടു ചിറകാർന്നു പാറുമ്പോഴും, ഒരു ജന്മം ഇരു ജന്മം ഒരുപാടു ജന്മങ്ങൾ വരമായി നേടുമ്പോഴും, ഇനി നമ്മളൊരു നാളിൽ ഈ സിന്ധു ഭൈരവിയിൽ വിളയുന്ന മണിമുത്തുകൾ. ചഞ്ചല പതലയ വിലസിതയാകും ഒരഞ്ചന വിഴികളമെഴുതും തിരുനടയിൽ. മധുരം മുരളിനിയും ഒഴിയുമളവിൽ വിരിയുമുദയം, മതിമുഖകലയുടെ കതിരൊളിയറിയന് മൊഴികളിൽ അരുളണമൊരു വരദീപം. ഒരു യുഗം നിന്റെ തിരുവടി തൊഴുതാൽ കരിയുമോ സുഹൃതി നീ പരം സുഖം നിറയുമോ?
മധുമരതിയും മണിമുടിരാമൻ തുടിയിലുണർന്നുപോ പുഴ തേടി അലയുന്ന രാഗം പോലീസിന്റെ അറ്റാക്കിംഗ് പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യുക, എന്റെ ഓർഡേഴ്സ് അനുസരിക്കാം. ഞങ്ങളുടെ ജീപ്പ് ഒരു പ്രാവശ്യവും വാൻ രണ്ടു പ്രാവശ്യവും പഞ്ചറായി വഴി കിടക്കായിരുന്നു. അതുകൂടി പോയൊരു മീൻ ലോറി പിടിച്ചാ ഞങ്ങൾ വന്നതല്ലേ. ആ കാർന്നവരെയും തട്ടിക്കൊണ്ടു പോയോ, നമുക്ക് ജോലിയായി. രണ്ടുപേര് ഈ വഴി, മൂന്ന് പേര് ആ വഴി, ബാക്കിയുള്ളത് ഏതെങ്കിലും വഴി. ഞാൻ ഈ വഴി. എല്ലാ സ്ഥലവും പരിശോധിച്ച് നോക്ക് ബാലേന്ദ്ര, അവൻ ഇവിടെ തന്നെ കാണും. ഞങ്ങൾ വന്ന മീൻ ലോറി കിടപ്പുണ്ട്, അതിൽ പോയി പോലീസ് ആയി വിളിച്ചോണ്ടേ. വേണ്ട, ഞാൻ തന്നെ എങ്ങനെയെങ്കിലും മണം പിടിച്ച് കണ്ടുപിടിക്കാം. നീ ഇതെങ്ങോട്ടാ പറയാതെ പോയത്? സേതുവിനൊരു ഫോൺ വന്ന് വേഗം ചെല്ലണമെന്ന്. ഞാനിപ്പോ യാത്രയാക്കിട്ട് വരിക. വല്യച്ഛൻ എന്തിനാ അവനെ വിട്ടത്? അവനോ കല്യാണം കഴിക്കാൻ പോകുന്ന ആളുകളെ അവനവനെന്നൊക്കെയാണ് വിളിക്കുന്നത്. അദ്ദേഹം എന്നൊക്കെ വേണ്ടി വിളിക്കാൻ. വല്യച്ഛൻ അവനൊരു ക്രിമിനൽ ആണ്. എന്താ നല്ലതല്ലേ, സിവിൽ ലോവരെക്കാളും ഗമ ക്രിമിനൽ ലോവർ കല്ലേടി മണ്ടി. വല്യച്ഛൻ എന്താ പറയുന്നത് മനസ്സിലാവുന്നില്ലേ? പറയുന്നത് മനസ്സിലാവാതിരിക്കാൻ നീ എന്താ ഉറുദു ആണോ പറയുന്നത്? നിന്നെ തന്തേ തള്ളേം ചത്തുപോയപ്പോ നിന്നെ ഞാൻ ഈ കൈ വെള്ളയിലിട്ടാ വളർത്തിയത്. അന്ന് നീ മമ്മം എന്ന് പറയുന്നത് ചോറിനാണെന്നും ചീച്ചി എന്ന് പറയുന്നത് പാലിനാണെന്നും മനസ്സിലാക്കിയവനാ ഞാൻ. ആ ഞാൻ നിന്റെ കല്യാണം ഉറപ്പിച്ചു, അവന് ഞാൻ വാക്ക് കൊടുക്കുകയും ചെയ്തു. പിന്നെ വരാൻ പറ. എഴുന്നേറ്റ് നോക്കിയേ, ഉറക്കൊക്കെ ഇപ്പൊ. പോലീസും കള്ളനും ചില പ്രേമരംഗങ്ങൾ രഹസ്യ കേന്ദ്രത്തിൽ കൂടിക്കാഴ്ച. ഇന്നലെ രാത്രി എന്റെ കയ്യിൽ കിട്ടി. ഞാനത് അപ്പൊ തന്നെ പ്രസിൽ എത്തിച്ചത് കൊണ്ടാ പ്രിന്റ് പേജിൽ തന്നെ ഫോട്ടോ വന്നത്. എന്തിനാ ബാലേട്ട ഇങ്ങനെ വെപ്രാളപ്പെടുന്നത്? ഇപ്പൊ കൊഴപ്പത്തിലായിരിക്കുന്നത് മിസ് നിത്യ ഐ പി എസ് ആണ്. ബാലേട്ടന്റെ തൊപ്പി തെറിപ്പിക്കുന്നു പറഞ്ഞല്ലേ, ഇനി കാണാം ആരുടെ തൊപ്പിയാ തെറിക്കുന്നെന്ന്. എന്റെ പരമ്പരയൊന്ന് വന്നോട്ടെ. വന്നോട്ടടി വന്നോട്ടെ, ഞാനൊന്ന് പോയച്ച് വന്നോട്ടെ. നിന്റെ പരമ്പര ഇന്ന് ഞാൻ ശരിയാക്കി തരുന്നുണ്ട്. പേടിപ്പിക്കല്ലേ, ചിലപ്പോ ഇതേ കള്ളനും താങ്കളുമായി നിൽക്കുന്ന ഒരു ഫോട്ടോയും പത്രത്തിൽ വന്നേക്കാം. സമയമില്ല. വിശദീകരണമൊന്നും വേണ്ട, ഇനിയിപ്പോ കാര്യങ്ങളൊക്കെ അവന് കുറെ കൂടെ എളുപ്പമായി. തെളിവുണ്ടാക്കാൻ വേണ്ടി അവൻ നടത്തിയ മോഷണങ്ങളൊക്കെ നിത്യയുടെ നിർദ്ദേശപ്രകാരമാണെന്ന് ഇനി അവൻ പറഞ്ഞാൽ നിത്യക്കെ നിഷേധിക്കാൻ പറ്റുമോ? ഇല്ല. ആ തുടങ്ങി, ഇനിയിപ്പോ ഇതിനൊക്കെ സമാധാനം പറഞ്ഞത് ഞാനും. ഓ പക്ഷെ ഇങ്ങനൊന്നും ചെയ്തില്ലെങ്കിൽ സാർ എന്നെ പിടിച്ചകത്തിടും. അതുകൊണ്ടാ നമ്മൾ തമ്മിൽ വലിയ പരിചയമാണെന്ന് ഇന്നത്തെ പ്രഭാതം തെളിയിച്ചു കഴിഞ്ഞു. പത്രം കണ്ടില്ലേ, സാർ പറഞ്ഞിട്ടാണ് ആ തെളിവുകളൊക്കെ ഞാൻ ശേഖരിച്ചതെന്ന് ഞാൻ പറഞ്ഞത്. കോടതി അത് വിശ്വസിക്കും. ഞാൻ കുറ്റവാളിയാണെന്ന് തെളിയിക്കപ്പെട്ടാൽ അതിനേക്കാൾ വലിയ കുറ്റവാളിയായിട്ട് സാറിനെ കൊണ്ടുവരാൻ എനിക്ക് കഴിയും. കുറ്റകൃത്യം ചെയ്യാൻ പ്രേരിപ്പിച്ച കുറ്റം IPC A 193, അങ്ങനൊരു വകുപ്പ് സാറിനറിയാലോ. 7.5 കൊല്ലത്തെ കഠിന തടവാണ് ശിക്ഷ. സാറിനത് വാങ്ങിത്തരാൻ എനിക്കൊരു വക്കീലിന്റെ സഹായം പോലെ ആവശ്യമില്ല. അറിയാലോ, നീ ജയിച്ചു എന്ന് കരുതണ്ട, നിന്നെ ഞാൻ വിടില്ല, ഒരു കാര്യത്തും വിടില്ല. എനിക്ക് ജയിച്ചേ പറ്റൂ. ഒരിക്കൽ തോറ്റുപോയ എന്റെ നാശം അവിടെ തുടങ്ങും. ജയിക്കാനായിട്ട് ഞാൻ എന്തും ചെയ്യും എന്തും പറയും, അതൊന്നും താങ്ങാനുള്ള കരുത്ത് സാറിനുണ്ടാവില്ല. അതുമല്ല,
സാറിനെ പോലത്തെ ഒരു നല്ല ഉദ്യോഗസ്ഥയോട് യുദ്ധം ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് പറയാ, എന്റെ പുറകെ നടന്ന് വെറുതെ സമയം പാഴാക്കരുത്. എന്നെ കൂട്ടിലടക്കാനുള്ള നിയമമൊന്നും നിത്യ ഐ പി എസ് പഠിച്ചിട്ടില്ല. പിന്നെ ആ കല്യാണത്തിന് എനിക്ക് ഇപ്പോഴും സമ്മതം കേട്ടോ. ഹലോ. അതെ സർ. അവൻ എത്ര കത്തുകൾ അയച്ചെന്ന് പറഞ്ഞത്? 10 രൂപ തന്നെ അയച്ചിരുന്നു. എല്ലാ കത്തുകളും തുറന്നു നോക്കിയോ? ഇല്ല. ബാക്കിയുള്ളതും കൂടെ തുറന്നു നോക്ക്. ശരി സർ. അതെ, മതിയായിരുന്നു. ഞാൻ പലവട്ടം ശ്രമിച്ചതാ, പക്ഷെ പറയാൻ കഴിഞ്ഞില്ല. പിന്നെ പത്രത്തിലെ പരസ്യം കണ്ടപ്പോ കത്തയക്കണമെന്ന് തോന്നി. പക്ഷെ അവൻ 10 രൂപ അയക്കുമെന്ന് ഞാൻ അറിഞ്ഞു. അതുകൊണ്ടല്ലേ ഇത് ശ്രദ്ധിക്കാതെ പോയത്. അല്ല, എന്തെങ്കിലും ഒരു താല്പര്യക്കുറവുണ്ടെങ്കിൽ അടങ്ങ് കീറിക്കളഞ്ഞേക്കണം, അത്രേ ഉള്ളൂ. എന്തിനാ കീറിക്കളയുന്നത്? ഇത് നേരത്തെ കണ്ടിരുന്നെങ്കിൽ ഞങ്ങൾ ആ ചതിപ്പുഴി പോയി വീഴുമായിരുന്നു. അവന്റെ കാര്യം ഓർത്തിട്ടാണെങ്കിൽ ഇങ്ങനെ മൂടഫാണ്ട. നമുക്ക് അവനെ പൊക്കാം. ഈ നാട് മുഴുവൻ വല വീശിയിട്ടുണ്ട്, അവൻ കുടുങ്ങാതിരിക്കില്ല. ഇതല്ലേ അവന്റെ താവളം. ജീപ്പ് അങ്ങോട്ട് മാറ്റി. ഞങ്ങൾ വരണോ സാർ? വേണ്ട, ഇത് തൃപ്തേശക സ്ഥലമാണ്. പോലീസ് ആണെന്ന് അറിയിക്കാതെ വേണം അകത്തേക്ക് ചെല്ലാൻ. അതല്ലേ ഞാൻ മത്തിയില്. സോറി, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അല്പ ബുദ്ധി പ്രയോഗിക്കുന്നതാണ് ബുദ്ധി. ആരും അറിയാതെ അവനെ അറസ്റ്റ് ചെയ്ത് ഞാൻ കൊണ്ടുവരാം. ജീപ്പ് നല്ല ദൂരത്തേക്ക് മാറ്റിട്ടോ. ശരി സാർ. എന്താടി കൊച്ചമ്മണി, ആളുണ്ടോന്ന് അറിയണമെന്ന്? ആ, നീപ്പോ എന്താ സാറേ തോക്കൊക്കെ ആയിട്ട് വെടിവെക്കാൻ ഇറങ്ങിയതാ? അല്ല, അതിനെ കൊച്ചുണി വേണ്ട. പരിചയം കാണിച്ചിട്ട് ഒരു കാര്യമില്ല. ഞങ്ങൾ സ്റ്റേഷനിൽ വന്ന ഈ പരിചയമൊന്നും ഞങ്ങളോട് കാണിക്കാറില്ലല്ലോ. പട്ടി മാറി നിക്കടാ എന്നല്ലേ സാറ് പറയാറുള്ളത്? അല്ല, സാർ എന്തിനാ മാറിയുന്നത്? അത് പിന്നെ സൂര്യപ്രകാശം കണ്ണിലടിച്ചിട്ട് സൺലൈറ്റ്. എല്ലാരും ഉണ്ടല്ലോ. ഹൗ ആർ യു? ഹരീന്ദ്രൻ എവിടെ? ഹരീന്ദ്രന്റെ പേരും പറഞ്ഞ ആരും രക്ഷപ്പെടാമെന്ന് വിചാരിക്കണ്ട. ഈ കോളനിക്കകത്ത് വന്ന് എന്തെങ്കിലും വൃത്തികേട് കാണിച്ചാ അടിച്ചു പൊളിക്കണേ. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞാൻ ഹരീന്ദ്രനെ ഒന്ന് കാണാൻ വന്നതാ. അവനെ അറസ്റ്റ് ചെയ്യാൻ ഡെപ്യൂട്ടി കമ്മീഷണറുടെ ഉത്തരവുണ്ട്. നമ്മുടെ ഹരീന്ദ്രനെ അറസ്റ്റ് ചെയ്യാൻ വന്നതാടാ. അതെ. എങ്കിൽ പിന്നെ തല്ലണ്ട. താങ്ക് യു. തല്ലിക്കൊല്ലണവിനെ. ഞാൻ അറസ്റ്റ് ചെയ്യാൻ വന്നതല്ല, അറസ്റ്റ് ചെയ്യാൻ സാധ്യത ഉണ്ടെന്ന് മുന്നറിയിപ്പ് തരാൻ വന്നതാ. ജസ്റ്റ് മുന്നറിയിപ്പ് തന്നല്ലോ. അതെ. എന്നാ ചേട്ടനെ തൂക്കിയെടുക്ക്. ഒന്നും ചെയ്യണ്ട. ഇത്രയും നാളും ഞാൻ ഉണ്ടാക്കി തന്ന തെളിവുകളും വെച്ച് പത്രത്തിലും ടിവിയിലൊക്കെ ഷൈൻ ചെയ്തിട്ട് ഇപ്പൊ അറസ്റ്റ് ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് വന്നാലുണ്ടല്ലോ. തോപ്പി അന്തർപ്പിക്കും. അറിയാലോ ഞാൻ ആരാണെന്ന്. അവളില്ലേ ഐ പി എസ് കാരി, അവളോട് നല്ലോണം പറഞ്ഞ് മനസ്സിലാക്കി കൊടു. തന്റെ തൊപ്പി തെറിപ്പിക്കുമെന്ന് തന്നോട് ഒരു കള്ളൻ പറഞ്ഞോ? അത് കേട്ട് താൻ ഇങ്ങോട്ട് പോന്നോ? എന്റെ മാത്രമല്ല സാറിന്റെ തൊപ്പിയും തെറിപ്പിക്കുമെന്ന് പറഞ്ഞു. ഈ യൂണിഫോം ഇട്ടോണ്ട് പറയാൻ പാടില്ലാത്തതാ, എങ്കിലും പറയാ. അവനെ കൊണ്ട് അതിന് സാധിക്കും സാർ. പറഞ്ഞതൊക്കെ ചെയ്ത് കാണിച്ചിട്ടുള്ളവനാ അവൻ. ആണോ? ആണ് സർ. എങ്കിൽ എനിക്കതൊന്ന് കാണുമല്ലോ. കാണാം സാർ. തനിക്ക് ഞാൻ 2 ദിവസത്തെ സമയം തരാം. തന്നോളൂ സാർ. അതിനുള്ളിൽ അവനെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ തന്റെ തൊപ്പി തെറിപ്പിക്കാൻ പോകുന്നത് ഞാനാ. താങ്ക് യു സാർ. അപ്പൊ തൊപ്പിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഞാൻ എന്ത് ചെയ്തെന്ന്? നിന്റെ ആ മുടിഞ്ഞ റിപ്പോർട്ടാ എല്ലാത്തിനും കാരണം. ഞാൻ സത്യമല്ലേ എഴുതിയത്? ആ സത്യം നീ എങ്ങനെയാടി അറിഞ്ഞത്? എന്റെ പുറകെ ഞാൻ പോകുന്നിടത്തൊക്കെ ഒരു സിയടിയെ പോലെ പാത്തും പതുങ്ങി നീ വന്നു. ഞാനൊരു ഭാര്യയാണ്. ഭർത്താവ് എവിടെയാ പോകുന്നത്, ആരെയാ കാണുന്നതെന്നൊക്കെ അറിയാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം ഭാര്യയ്ക്കുണ്ട്. ഭർത്താവ് പറയുന്നതും ചെയ്യുന്നതും ഒക്കെ ഒളിഞ്ഞും മറിഞ്ഞും കണ്ട് പിറ്റേ ദിവസത്തെ പത്രത്തിൽ ഉണ്ടാക്കുന്നതല്ല ഭാര്യയുടെ ധാർമ്മികമായ ഉത്തരവാദിത്വം. ഞാനൊരു ജേർണലിസ്റ്റ് അല്ലേ, ഏത് ഇരുട്ടത്ത് നടക്കുന്നത് കാണാനും എത്ര അകലെ പറയുന്നത് കേൾക്കാനുമുള്ള കഴിവ് ഒരു ജേർണലിസ്റ്റിന് ഉണ്ടാവണമെന്ന് ബാലേട്ടൻ തന്നെയല്ലേ എന്നെ പഠിപ്പിച്ചത്? അതെ, പക്ഷെ അത് പഠിപ്പിച്ചതെന്ന് ആൾക്കിട്ട് തന്നെ പണിയരുതായിരുന്നു. നിത്യ ഐ പി എസിനെ കുറിച്ച് നിനക്ക് നല്ലോണം അറിയാലോ, അവൻ ആരാണെന്നും നിനക്കറിയാം. ഇപ്പൊ അവര് തമ്മിൽ നേരിട്ടൊരു ഫൈറ്റിന് ഇറങ്ങിയിരിക്കുക. ഇനി എന്തൊക്കെയാ സംഭവിക്കാൻ പോണെന്ന് എനിക്കറിയില്ല. എന്റെ പൊന്നു
നിങ്ങൾ ഒരു മണ്ടനാ. ഇത്രയും വലിയൊരു പ്രതിയെ കൈ കിട്ടിയിട്ട് 200 പവന്റെ അന്വേഷണം നടത്തി വന്നിരിക്കുന്നു. ഒരു 500 പവന്റെ അന്വേഷണങ്ങൾ നടത്തണ്ടേ? ഇപ്പൊ ഒരു ബെല്ലടിച്ച ശബ്ദം കേട്ടില്ലേ? ആ ബെല്ലടിച്ചത് ഞാനാ. സ്വർണക്കട മുതലാളി ഞാനാ. 200 പവൻ കൊടുത്തയച്ചില്ലേ ഞാനാ. ആ സ്ത്രീ പീഡന കേസിലെ 57-ാമത്തെ പ്രതി ഞാനാ. സ്വർണ കണ്ണടി ഉണ്ട്, സുന്ദരിയായിട്ടൊരു ഭാര്യയുണ്ട്. എന്തൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം? ഞാൻ ആ പീഡനത്തിൽ പെട്ടുപോയി. ഈ കേസിന് എങ്ങനെയെങ്കിലും എന്റെ തലി ഒന്ന് ഊരി തരണം. 200 പവൻ പോരെങ്കിലും ഒരു 200 പവൻ കൂടി തരാം. ഇന്ന് തന്നെ തരാം. കാലൊന്നും പിടിക്കാനല്ല പെങ്ങളെ, ഞാൻ പാദസരം ഉണ്ടോന്ന് നോക്കിയതാ, ഇല്ലെങ്കിൽ കടയിൽ നിന്ന് കൊടുത്തയക്കാം. അപ്പൊ കടയിൽ വരുമ്പോ ഒരു 4 മണിക്കും 5 മണിക്കും ഇടയില് കടയിൽ വന്നാ മതി. അപ്പൊ ഞാൻ കടയിൽ ഉണ്ടാവും. എന്നെ രക്ഷിക്കണം. അല്പം മനസാക്ഷി ഉള്ളതുകൊണ്ട് ചോദിക്ക, വൈകിട്ട് 4 മണിക്കും 5 മണിക്കും ഇടയില് കടയില് ഞങ്ങള് വന്നാ സ്വർണം കിട്ടോ? കിട്ടും. അപ്പൊ ശരി. ആ പിന്നെ ഇവിടെ ഇപ്പൊ 200 ഉണ്ട്, ഇനി ഒരു 200 കൂടി വരുന്നുണ്ട്. അതൊക്കെ താങ്ങാനുള്ള കപ്പാസിറ്റി ഉണ്ടോ? ഈ ബിൽഡിങ്ങിനെ വല്ല കള്ളന്മാരും കയറിയാലോ? സി എ ജഗന്നാഥിന്റെ വീട്ടില് കള്ളന്മാർ കയറേ? അപ്പൊ ഇതുവരെ ഈ വീട്ടില് കള്ളന്മാർ കയറിട്ടേ ഇല്ല. ഈ വീട്ടിൽ നിന്ന് ഒരു മൊട്ട് സൂചി പോലും കൊണ്ടുപോവാൻ ഒരുത്തിന് ധൈര്യമില്ല. അപ്പൊ ഇന്ന് വരെ ഒന്നും പോയിട്ടില്ല? ഇല്ലല്ലേ. താങ്ക് യു. ഹലോ. ഹലോ സർ. ആ മനസ്സിലായില്ലേ ഡാർലിംഗ്, ഇത് ഞാനാ, സൂപ്പർമാൻ. എന്നെ അറസ്റ്റ് ചെയ്യാൻ സാറിന് വലിയ ആഗ്രഹമല്ലേ? ഇന്നൊരു അവസരം തരാം. ഇന്ന് വൈകിട്ട് 4-ന് 5-ന് ഇടയ്ക്ക് സാറിന്റെ അധികാര പരിധിയിൽപ്പെട്ട ഒരു സ്ഥലത്ത് നിന്നും ഞാനൊരു മോഷണം നടത്താൻ പോവാ. കഴിയുമെങ്കിൽ പിടിക്കുക. ഇതൊരു സുവർണാവസരമാണ്, പാഴാക്കരുത്. ഇപ്പൊ തന്നെ എല്ലാ സ്റ്റേഷനിലേക്കും വിളിച്ചു പറഞ്ഞേ കേട്ടോ.
തകർത്തു എന്റെ അഭിനയം തകർത്തു സ്ത്രീ പീഡന കേസിലെ പ്രതിയായി ഞാൻ ജീവിക്കായിരുന്നില്ലേ കണ്ടു കണ്ടോ എന്താ ടിവിയിൽ എങ്ങും കാണിച്ചോ ഞാൻ എവിടെ ഉണ്ടായിരുന്നല്ലോ താൻ പറഞ്ഞു വിശ്വസിച്ച ആ സ്ത്രീയും ഭർത്താവും കൂടി നാലിനും മഞ്ചിനും ഇടയിൽ കടയിൽ പോയി ആ സമയത്ത് ഞാൻ അവിടെ ഒന്നുകൂടി കയറി എന്തിനെ അവര് തിരിച്ചു വരുമ്പോൾ അവരുടെ വീട്ടിൽ കള്ളൻ കയറി എന്നറിയിക്കാൻ അതായത് മോഷണം നടന്നിട്ട് 3 ദിവസമായില്ലേ ആയി പക്ഷേ അവർ അറിയുന്നത് ഇന്ന് വൈകിട്ട് 4-ലും 5-ലും ഇടയിൽ മോഷണം നടന്നുന്നാ എനിക്കൊരു പിടിയും കിട്ടണില്ലല്ലോ അതൊക്കെ താനേ കിട്ടിക്കോളും താൻ പോയി ഹോളിൽ ആളുകളെയും കൂട്ടി സ്റ്റേഷനിലേക്ക് വരണം പിടി കൊടുക്കാൻ പോവാ അതെ എന്നെ അറസ്റ്റ് ചെയ്യാതെ ഐപിഎസ് കാരിക്ക് ഉറക്കം വരണില്ല അത്രേ ഒന്ന് പിടി കൊടുത്ത് കളയാം ഒന്നുമില്ലെങ്കിലും അവളെ കല്യാണം ആലോചിച്ച ചെറുക്കനല്ലേ ഞാൻ നിനക്ക് ഡെപ്യൂട്ടി കമ്മീഷണറെ തന്നെ കല്യാണം കഴിക്കണം അല്ലടാ കഴിച്ചോളാം കഴിച്ചോളാന്നോ അരിയോ സാറേ കല്യാണത്തിന് എനിക്ക് സമ്മതം ഞാൻ പറഞ്ഞല്ലേ പിന്നെ എന്തിനാ ഇവരെ കൂടെ തല്ലി സമ്മതിപ്പിക്കുന്നത് ഇങ്ങനെ തല്ലിയ കല്യാണത്തിന് അന്ന് ദേഹം മുഴുവൻ നീരായിരിക്കും അവനെ ഇങ്ങ് കൊണ്ടുവാ പനില്ലേ പിടിയടോ ഇത് കല്യാണ പെണ്ണ് കാണുന്ന ഫോട്ടോ അല്ലേ എന്തെങ്കിലും വേറെ കോപ്പി ഉണ്ട് ഇതവിടെ ഒട്ടിക്കേ ഓ ഇവരെ സൂക്ഷിക്കുക എന്നെയും സൂക്ഷിക്കുക ഒട്ടിക്കാനായിരുന്നെങ്കിൽ വേറൊരു ഉഗ്രം ഫോട്ടോ ഉണ്ടായിരുന്നു കണ്ണട വെച്ചെടുത്തത് ഇവരെല്ലാരും സാറിനെ കല്യാണം ആലോചിച്ച് വന്നവരാ എന്റെ മൂക്കം തല്ലിട്ടേ ഇതെന്റെ വീട്ടിൽ നിന്ന് മോഷണം പോയ ആഭരണങ്ങളാ വൈകിട്ട് 4-നും 5-നും ഇടയ്ക്ക് അല്ലേ അതെ സർ ആഹാ എല്ലാം നല്ല ഉഗ്ര ഫാഷനാ അടിയൊടങ്ങാൻ പോവല്ലേ ജസ്റ്റ് 1 മിനിറ്റ് സാറേ സ്വർണ്ണം ഇവിടെ വെച്ചിട്ടുണ്ടേ ഒരു കണ്ണു വേണേ റെഡി സ്റ്റാർട്ട് അയ്യേ ഇങ്ങനെയാണ് അടിക്കുന്നത് ഞങ്ങളുടെ ഹരിയെ വേണം അവനെ വിട്ടുകിട്ടിയാലേ ഞങ്ങൾ പോകൂ അവൻ അങ്ങനെ വിടാൻ പറ്റില്ല അവനൊരു മോഷണ കേസിലെ പ്രതിയാ ഒന്നല്ല ഒരുപാട് കേസുകളിൽ നിങ്ങൾ പോലീസുകാരെ അവനെ പ്രതിയാക്കിയതാ എന്നിട്ടും മതിയോ ഇല്ലല്ലേ കൊച്ചിനെ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എവരെ വിളിച്ചോണ്ട് പോയേ വിളിച്ചാലൊന്നും ഞങ്ങൾ പോവില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ ഹരിയെ വിട്ടുകിട്ടണം അയാളെ ഞങ്ങളെ പോലുള്ള 100 കണക്കിന് ആളുകൾ ദൈവമാ ഹരീന്ദ്രന്റെ മേലുള്ള ഈ സ്ത്രീയുടെ സ്ത്രീപീഡനം ഐപിഎസ്കാരുടെ ഈ സ്ത്രീപീഡനം ഇവരെല്ലാരും കൂടി എന്നെ ഇതിനകത്തിട്ട് തല്ലിക്കൊല്ലുക എല്ലാവരും കൂടി മനഃപൂർവ്വം ഞങ്ങളുടെ ഹരിക്ക് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ പിന്നെ നിങ്ങളാരും ജീവനോടെ ഈ സ്റ്റേഷന് പുറത്തു പോവില്ല പോണെങ്കിൽ ഞങ്ങൾ എല്ലാത്തിനും കൊല്ലേണ്ടി വരും നിങ്ങൾ എന്താ ഈ കാണിച്ചത് എത്രയും പെട്ടെന്ന് ഇയാളെ ഹോസ്പിറ്റലിൽ എത്തിക്കണം അയാളെ ഐസിയുവിലേക്ക് മാറ്റണം കൊണ്ടുവരൂ കാണാണ്ടോ മറ്റേ കാര്യം മറക്കണ്ടോ കല്യാണം കല്യാണം കോടതി മുമ്പാകെ സത്യം മാത്രം ബോധിപ്പിച്ചോളാം ഈ ഇരിക്കുന്ന ആഭരണങ്ങൾ നിങ്ങൾ CI ജഗന്നാഥന്റെ വീട്ടിൽ നിന്നും മോഷ്ടിച്ചവയാണ് അല്ലേ അല്ല പക്ഷേ പോലീസ് സ്റ്റേഷനിൽ നിങ്ങളെല്ലാം സമ്മതിച്ചിട്ടുണ്ടല്ലോ അത് അവരെന്നെ കൊണ്ട് തല്ലി സമ്മതിപ്പിച്ചല്ലേ തല്ലിയായി തന്നെ നിങ്ങൾ എന്താ സമ്മതിക്കണം അതുപോലത്തെ തല്ലായിരുന്നില്ലേ സാർ തല്ലിയത് ആരായാലും സമ്മതിച്ചു പോകും
നാല് പോലീസുകാർ ചുറ്റിൽ നിന്ന് മർമ്മത്തിടിച്ച് മൂന്ന് ദിവസം മൂത്രം പോലെ ഐസിയു കിടന്നതിന്റെ സർട്ടിഫിക്കറ്റ് ഇതാ ഞാനിവിടെ ഹാജരാക്കുന്നു. ഇത് കണ്ടാലറിയാം അവരെന്നെ കൊണ്ട് തല്ലി സമ്മതിപ്പിച്ചാണെന്ന്. സത്യത്തിൽ ഞാൻ നിരപരാധിയാണ് സാർ. നിങ്ങളുടെ പക്കൽ നിന്നും സ്റ്റേഷനിൽ വെച്ച് ഈ ആഭരണങ്ങൾ കണ്ടെടുത്തു എന്ന് സത്യമല്ലേ? സത്യമാണ്. സി ഐയുടെ ആഭരണങ്ങൾ എങ്ങനെ നിങ്ങളുടെ പക്കൽ വന്നു? അത് സി ഐയുടെ ആഭരണങ്ങളല്ല, എന്റെ ആഭരണങ്ങളാ. എന്നെ സ്റ്റേഷനിൽ കൊണ്ടുവന്നത് മറ്റൊരു കാര്യത്തിന്. എന്ത് കാര്യത്തിന്? ഡെപ്യൂട്ടി കമ്മീഷണർ കല്യാണാലോചന. ഉറക്കെ പറയൂ. ഡെപ്യൂട്ടി കമ്മീഷണർ കല്യാണാലോചന. ഡെപ്യൂട്ടി കമ്മീഷണർ കല്യാണ ആലോചന എന്നെ സ്റ്റേഷനിലിട്ട് മർദ്ദിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് എന്റെ അരയിലെ സ്വർണ്ണാഭരണങ്ങൾ കണ്ടത്. സർക്കിൾ ഇൻസ്പെക്ടർ ജഗന്നാഥ് സാർ അത് പിടിച്ചു വാങ്ങുകയായിരുന്നു. എന്നിട്ട് കള്ളക്കേസും ചാർജ് ചെയ്തു. ഇത് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് മോഷണം പോയതാണെന്നും മറ്റു. പ്രതിക്ക് വേണ്ടി വക്കീൽ ഹാജരായിട്ടുണ്ടോ? ഇല്ല. നിരപരാധിത്വം സ്വയം തെളിയിക്കാൻ ഈ ഉള്ളവൻ അനുവാദം തരണം. യെസ് ഗ്രാൻഡ്. താങ്ക് യു. പി ഡബ്ല്യു ഓൺ ജഗന്നാഥൻ. അതെ അല്ലെങ്കിൽ അല്ല, ഏതെങ്കിലും ഒരു ഉത്തരം തന്നാൽ മതി. ഇപ്പോൾ നിങ്ങൾ പറയുന്നത് ഈ ഇരിക്കുന്ന ആഭരണങ്ങൾ നിങ്ങളുടെ സ്വന്തമാണെന്ന് അല്ലേ? അതിപ്പോഴല്ല, പണ്ടേ എന്റെ സ്വന്തമാണ്. അതെ അല്ലെങ്കിൽ അല്ല എന്ന് മാത്രം പറഞ്ഞാൽ മതി. അതെ. അങ്ങനെയാണെങ്കിൽ ഇത്രയും ആഭരണങ്ങൾ വാങ്ങാൻ ഒരു വലിയ തുക തന്നെ വേണ്ടിവരും. അത് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? ഐ മീൻ കൈക്കൂലി അങ്ങനെ എന്തെങ്കിലും? നോ, ഇതിന്റെ വിവാഹത്തിന് ഭാര്യ വീട്ടിൽ നിന്ന് കിട്ടിയ ആഭരണമാണ്. ഓ, സ്ത്രീധനമായിട്ട്? നോ. കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? നോ. ഏ, 8 വർഷമായി. ഇത് മോഷണം പോയി എന്ന് നിങ്ങൾ പറയുന്നത് എന്നാണ്? എപ്പോഴാണ്? പറഞ്ഞോളൂ. ഇക്കഴിഞ്ഞ 29-ാം തീയതി. സമയം? 4 മണിക്കും 5 മണിക്കും ഇടയ്ക്ക്. ഓ, അതങ്ങനെ എത്ര കൃത്യമായിട്ട് പറയാൻ പറ്റി? അതായത് ഞാനും ഭാര്യയും കൂടെ 4 മണിക്ക്. നിങ്ങളും ഭാര്യയും കൂടെ 4 മണിക്ക് ഷോപ്പിങ്ങിന് പോയിരിക്കായിരുന്നു. അയ്യോ, കോടതിയാണ് പതുക്കെ. തിരിച്ചു വന്നപ്പോഴാണ് മോഷണം നടന്നതായി മനസ്സിലായത്. അപ്പോൾ 8 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ വിവാഹത്തിന് നിങ്ങളുടെ ഭാര്യ വീട്ടിൽ നിന്നും കിട്ടിയതാണ് ഈ ആഭരണങ്ങൾ. അത് ഇക്കഴിഞ്ഞ 29-ാം തീയതി വൈകിട്ട് 4-ഉം 5-ഉം ഇടയ്ക്ക് മോഷണം പോയി. ആം ഐ കറക്റ്റ്? ദാറ്റ്സ് ഓൾ യുവർ ഓണർ. താങ്ക് യു സർ. പി ഡബ്ല്യു 2 സ്വർണ്ണലത. കോടതി മുൻപാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ, അല്ലെങ്കിലും ഞാൻ സത്യം മാത്രമേ പറയാറുള്ളൂ. ഞാൻ പറഞ്ഞു പറഞ്ഞാ മതി. കോടതി മുൻപാകെ സത്യം മാത്രമേ പറയൂ. നിങ്ങളുടെ ഭർത്താവ് എന്താ ജോലി? സർക്കിൾ ഇൻസ്പെക്ടറാണ്. അപ്പോ ഈ ഇരിക്കുന്ന ആഭരണങ്ങൾ 8 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ വീട്ടിൽ നിന്നും തന്നതാണെന്നുള്ള സത്യമാണോ? സത്യാണ്. ഉരുക്കാറുണ്ട? എന്താ സ്വർണം ഉരുക്കി പുതിയത് പണിയാറുണ്ടോ? എന്ന് ഇല്ല. കൊടുക്കാറുണ്ട്? ഉണ്ടെങ്കിൽ പറയണം, കൊടുക്കാറുണ്ടോ എന്ന്. എന്ത്? പഴയ സ്വർണം കൊടുത്ത് പുതിയത് വാങ്ങാറുണ്ടോ? ഇല്ല. എന്തെങ്ങനെ ചെയ്യായിരുന്നു? പഴവയുടെ ഭംഗി നഷ്ടപ്പെടാതിരിക്കാൻ. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. പി ഡബ്ല്യു 3 വിശ്വനാഥൻ. നിങ്ങളുടെ തൊഴിൽ എന്താണ്? ഞാനൊരു ജുവലറി ഉടമയാണ്. മിസ്റ്റർ വിശ്വനാഥൻ, ഇത് നിങ്ങളുടെ ജുവലറിയുടെ ഒരു പരസ്യമാണ്, 2 മാസം മുമ്പ് വന്നത്. ഈ പരസ്യത്തിൽ പറയുന്നത് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന എല്ലാ ആഭരണങ്ങളും ഏറ്റവും പുതിയതരം ഫാഷനാണെന്നും പലതും മെഷീൻ കട്ടിങ്ങുമാണെന്നുമാണ്. ഇത് സത്യമാണോ അല്ല പരസ്യത്തിന് വേണ്ടി ചേർത്ത വെറും വാചകങ്ങളോ? ഒരിക്കലുമല്ല, ഈ പറഞ്ഞിരിക്കുന്ന എല്ലാം സത്യമാണ്. ഈ ഡിസൈനിലുള്ള ആഭരണങ്ങൾ തന്നെയല്ലേ ദോ അവിടെ ഇരിക്കുന്നതും? അതെ. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. പി ഡബ്ല്യു 7 ഫിലിപ്പ് മാത്യു. എന്താണ് നിങ്ങളുടെ തൊഴിൽ? ബാങ്ക് മാനേജറാണ്. ഈ ഇരിക്കുന്ന ആഭരണങ്ങൾ ഇതിനു മുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ട്. എങ്ങനെ? ഇത് ഇക്കഴിഞ്ഞ 27-ാം തീയതി എന്റെ ബാങ്കിൽ പണയം വെച്ചിരുന്നതാണ്. നോട്ട് ദിസ് പോയിന്റ് യുവർ ഓണർ. എന്നാണ് തിരിച്ചെടുത്തത്? 29-ാം തീയതി ഉച്ചയ്ക്ക്. താങ്ക് യു. ഇനി ഡെപ്യൂട്ടി കമ്മീഷണർ കൂടി വിസ്തരിക്കാൻ ബഹുമാനപ്പെട്ട കോടതി എന്നെ അനുവദിക്കണം. ഈ പ്രതിയെ നിങ്ങൾ അവസാനമായി കണ്ടത് എവിടെ വെച്ചാണ്? ആശുപത്രിയിൽ വെച്ച്. എന്തായിരുന്നു പ്രതിയുടെ അപ്പോഴത്തെ അവസ്ഥ? കുറച്ച് അവശനായിരുന്നു. അവശനം എന്ന് പറഞ്ഞാൽ മൂക്കിൽ നിന്നും വായിൽ നിന്നും ചോര ഒലിച്ച് സംസാരിക്കുന്നത് പോലും നമുക്ക് കോടതിയിൽ വെച്ച് കാണാട്ടോ ഇങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിഷേധിക്കോ? ഇല്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് പ്രതിയുടെ പറയാൻ പറ്റാത്ത മർമ്മഭാഗങ്ങളിൽ കാര്യമായ ചതവുകളും മുറിവുകളും ഉള്ളത് കൊണ്ട് ഐ സി യുവിൽ അഡ്മിറ്റ് ചെയ്തേ പറ്റൂന്നല്ലേ? അതെ. താങ്ക് യു. സോറി. താങ്ക് യു സർ. യുവർ ഓണർ, ഈ ഇരിക്കുന്ന ആഭരണങ്ങൾ ഒന്നും തന്നെ സർക്കിൾ ഇൻസ്പെക്ടർ ജഗന്നാഥിന്റെ വീട്ടിൽ നിന്ന് മോഷണം പോയവയല്ല എന്ന് വ്യക്തമാകുന്നു. അവിടെ നിന്ന് മോഷണം പോയി എന്ന് പറയപ്പെടുന്ന ആഭരണങ്ങൾ 8 വർഷം മുമ്പുള്ളതാണ്.
ഈയിരിക്കുന്ന ആഭരണങ്ങൾ രണ്ട് മാസം മുമ്പ് മാത്രം വിപണിയിൽ വന്നതാണ്. 29-ാം തീയതി വൈകുന്നേരം 4-നും 5-നും ഇടയ്ക്ക് ആഭരണങ്ങൾ മോഷണം പോയി എന്നാണ് FIR രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ ആഭരണങ്ങൾ 27-ാം തീയതി ബാങ്കിൽ പണയം വെച്ചതായും തെളിഞ്ഞു കഴിഞ്ഞു. 6 മണിക്ക് പ്രതിയെ കസ്റ്റഡിയിൽ എടുക്കുന്നു, ആഭരണങ്ങൾ കാണുന്നു. തുടർന്ന് ഒരു കള്ളക്കഥയുണ്ടാക്കി 7 മണിക്ക് പ്രതിയുടെ മേൽ മോഷണ കേസ് രജിസ്റ്റർ ചെയ്യുന്നു. ഇതിൽ നിന്നെല്ലാം ആഭരണങ്ങളുടെ യഥാർത്ഥ അവകാശി പ്രതിയാക്കപ്പെട്ട ഈ ഉള്ളവരാണെന്നും PW1 മനഃപൂർവ്വം കെട്ടിച്ചമച്ചൊരു കള്ളക്കഥയാണെന്നും വ്യക്തമാകുന്നു. നിരപരാധി അനാഥനുമായ ഒരു യുവാവിന്റെ കയ്യിൽ നിന്നും ആഭരണങ്ങൾ പിടിച്ചു പറിക്കുന്നതിനായി തന്റെ അധികാരം ദുർവിനിയോഗം ചെയ്ത് പ്രതിയെ ക്രൂരമായി മർദ്ദിക്കുകയും അവശനാക്കുകയും അയാളുടെ ആരോഗ്യ നില പോലും തകർക്കുകയും ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ശിക്ഷണ നടപടികൾ കൈക്കൊള്ളണമെന്നും നിരപരാധിയായ പ്രതിയെ വെറുതെ വിടണമെന്നും ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ഞാൻ താഴ്മയായി അപേക്ഷിച്ചോളുന്നു. ഈ കേസിന്റെ വളരെ പ്രധാനപ്പെട്ട തെളിവുകൾ നൽകാൻ പറ്റിയ ഒരു സാക്ഷിയെ കൂടി വിസ്തരിക്കാൻ ബഹുമാനപ്പെട്ട കോടതി അനുവദിക്കണം. ഗ്രാന്റഡ്. താങ്ക് യു, ഓണർ. PW10. എന്താണ് തൊഴിൽ? പറഞ്ഞു കേട്ടില്ലേ എന്താണ് തൊഴിലെന്ന്? സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്. ഞാൻ ഈ കോടതി പറഞ്ഞെല്ലാം വ്യക്തമായിട്ട് കേട്ടില്ലേ? എല്ലാം കേട്ടു. ഈ ആഭരണങ്ങൾ കണ്ടതിന് ശേഷം സൃഷ്ടിക്കപ്പെട്ട കേസാണെന്ന് ഞാൻ പറഞ്ഞാൽ അത് താങ്കൾ നിഷേധിക്കുകയാണെങ്കിൽ ഈ കോടതിയെയും പോലീസ് ഡിപ്പാർട്ട്മെന്റിനെയും അവഹേളിക്കുന്നതിന് തുല്യമാണെന്ന് ഞാൻ പറഞ്ഞാൽ അതൊരു നുണയല്ലെന്ന് താങ്കൾ പറഞ്ഞാൽ അത് ശരിയാണോ തെറ്റാണോ? അല്ലാതെ ശരിയാണോ തെറ്റാണോ? തെറ്റാണ്. തെറ്റാണോ? താങ്ക് യു. സത്യസന്ധനായ ഉദ്യോഗസ്ഥന് സത്യം നിഷേധിക്കാനാവില്ല യുവർ ഓണർ. അല്ല, ശരിയാണ്. ശരിയാണ് സാർ, അദ്ദേഹത്തിന് അത് നിഷേധിക്കാനാവില്ല. അതല്ല ഉദ്ദേശം. ഞാൻ മാറി ചില പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല. അത് ഒരു കള്ളന്റെ ചോദ്യം ഒരു സബ് ഇൻസ്പെക്ടർക്ക് മനസ്സിലായില്ലെന്ന് പറഞ്ഞാൽ അത് ഡിപ്പാർട്ട്മെന്റിന്റെ ഇമേജിനെ തന്നെ ബാധിക്കില്ലേ? പിന്നെ ഇപ്പൊ കൊട്ടക്കണക്കിന് ഇമേജ് അല്ലേ കൊണ്ട് തന്നിരിക്കുന്നത്? തന്റെ കാര്യം പോക്ക, കേസ് ആകെ തിരിച്ചു. ഇപ്പോ പ്രതി അവനല്ല, താനാ. ഈ കേസ് ഇനിയും മുറിയാ താൻ അകത്ത് പോകും. രക്ഷിക്കാൻ എനിക്കെന്നല്ല ഒരാൾക്കും കഴിയില്ല. നാളെ വിധിയ. അകത്ത് പോകാൻ പോകുന്നത് താനാ. ഇവിടം കൊണ്ടെല്ലാം അവസാനിച്ചു എന്ന് കരുതണ്ട, തുടങ്ങിയിട്ടേ ഉള്ളൂ. നിന്റെ നാശം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇത് നിന്റെ അവസാനത്തെ പിടിയാ, എന്റെ ആദ്യത്തെ. ഇതിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാനാവില്ലട. ഇനി ജീവിക്കാൻ പോകുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിട്ടല്ല, ഒരു ക്രിമിനലായിട്ടാ. എന്നേക്കാ വലിയ ക്രിമിനലായിട്ട്. പ്രതി നിരപരാധി എന്ന് ബോധ്യപ്പെട്ടതിനാലും പ്രതിയിൽ നിന്നും കണ്ടെടുത്ത ഉരുപ്പടി വകകൾ അയാളുടെ സ്വന്തമെന്ന് തെളിഞ്ഞതിനാലും മേൽപ്പടി വസ്തുക്കൾ കൈവശം വയ്ക്കുവാനും കൈമാറ്റം ചെയ്യുവാനുമുള്ള അവകാശത്തോടെ വിട്ടുകൊടുക്കുവാൻ ഉത്തരവ്. ഉത്തരവാദിത്വപ്പെട്ട ഉദ്യോഗത്തിൽ ഇരുന്നു കൊണ്ട് പിടിച്ചുപറിക്ക് സമാനമായ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ട് എന്ന് തെളിഞ്ഞതിനാൽ സർക്കിൾ ഇൻസ്പെക്ടർ ജഗന്നാഥിനെ 2 വർഷത്തെ കഠിന തടവിന് ശിക്ഷിച്ചുകൊണ്ട് ഈ കോടതി ഉത്തരവാകുന്നു. 5 വർഷം മുമ്പ് ഇതുപോലൊരു വിലങ്ങ് എന്റെ കൈ വീണപ്പോ നിന്റെ മുഖത്തൊരു ചിരി ഉണ്ടായിരുന്നു. ഉള്ളു നുന്ത് കരയുന്നവന്റെ മുഖത്ത് നോക്കി ചിരിക്കാൻ ഒരു സുഖമല്ലേ? ഇപ്പൊ അതുപോലെ ഒന്ന് ചിരിക്കാമോ? വഴിയുമെങ്കിൽ ചിരിയടാ. അവൻ കലക്കി വാദി പ്രതിയായത് എത്ര പെട്ടെന്നാ? നീണ്ടി പോകരുത്, കേസ് തോറ്റതും പോരാ. നമസ്കാരം. തൊപ്പി തെറിക്കുന്ന കാണുമെന്ന് പറഞ്ഞില്ലേ? ഇതാക്കണ്ടോ? ഞാൻ ഉണ്ടാക്കിത്തന്ന തെളിവുകൾ അവഗണിച്ച് മന്ത്രി രക്ഷിക്കാനും എന്നെ ശിക്ഷിക്കാനൊക്കെ ഇനിയും ശ്രമിച്ചാലുണ്ടല്ലോ. സാറിന് വേണ്ടി ഞാനൊരു വിലങ്ങ് തീർക്കും. കയ്യിലണിയാനല്ല, ഈ കഴുത്തിൽ. മിസ് നിത്യ IPSന്റെ കഴുത്തിൽ താലി കിട്ടുന്ന പറഞ്ഞാൽ അതും എനിക്ക് സാധിക്കും. വെറുതെ എന്നെ കൊണ്ട് മഹാപാതകങ്ങളൊക്കെ ചെയ്യിക്കല്ലേ. എല്ലാം ശരിയല്ലേ? ഉണ്ട്, കൃത്യമായിട്ടുണ്ട്. എനിക്ക് പാകുള്ള വല്ല വളിണ്ടെന്ന് നോക്കിയതാ. ഈ ഉപകാരം ഒരിക്കലും ഞാൻ മറക്കില്ല. ഹലോ.
നേരത്തെ നിനക്ക് താലി കെട്ടിതരണാ തെണ്ടി ഇറങ്ങിടാല്ലാം കെട്ടിടാ ഇവന്റെ രണ്ട് കൈയും വല്യച്ചാ ഇനി നീ എങ്ങനെ വിളിച്ചു പോകരുത് നോക്കി നിൽക്കാലും ബെറ്ററാ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നെ ബെറ്ററോടാ इदा चेटा चेटन्दे वाया एंदी ईश्वरा ओरु कुप्पी काली आकिल्लो इदु मुझुवन एंगडा पोणे ताले एंगानु वल्ल लीक उंडो चेटा मोने हरि निन्ने तल्लिक्कान गुंडकळे एन्ने तल्लामन्नप्पो नी एन्ने रक्षिच्चु नी एनिक्क मद्यम वांगि तन्नु एन्नालुम ञान निरुवीडु कळिक्किल्ल ओत्तु किट्टिया निन्ने ञान तल्लिक्कुम अप्पो तनिक्कुम किट्टुम पोडा नी पोडा दे इदिंगने वेरुते विट्टा पट्टिल्ल रोसप्पु पोलुळ्ळ कविळ एनिक्क कोतियायिट्ट पाडिल्ल ञा टे टे एन्न रंडन्न पोट्टिच्चु ओडिंगु वरा एन्न अनुग्रहिच्चे वेंडा हेलो हलो नम्मुडे वल्लेच्चन कुरच्च गुंडकळुमायिट्ट एन्ने तल्लान वन्निरुन्नु ञान वल्लेच्चने ओन्न सल्करिच्च विट्टत आळ अल्पं वशपशकिला वरुन्नत ओन्न श्रद्धिच्चेक्कणे पिन्ने बोधं वरुम्पो मूप्पयानोड परञ्ञेक्कणम इतुपोलुळ्ळ कुसृतिकळुमायिट्ट इनि वरुरेन्न ऐ लव यू वाळ वच्चु मर्याद इंगे जटि उड़पीचान मिस् यूनिवेस सर तलानुमानुन और क्यों मनस एयुधम वाला नियम वाको तीर्कानी ए पंडे तीर सा वलिए उपद्रवित या ओहो अदाना सा नी ए विचार ऐर कहुदाण अद सर सूक्षा सहायक साधे उपद्रवित
ഇത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി പോലും ഇല്ലാത്ത നിങ്ങളെയൊക്കെ ഞാൻ വേറെ എന്താ വിളിക്കേണ്ടത്? നീ ആരോട് സംസാരിക്കുന്നതെന്ന് അറിയാമോ? സ്റ്റേഷനിലും കോടതിയിലും വന്നുള്ള നിന്റെ ഈ പ്രസംഗവും ചൈഞ്ചയിലും ഉണ്ടല്ലോ, എല്ലാം ഞാൻ അവസാനിപ്പിക്കും. ഈ ആയുഷ്കാലം മുഴുവൻ നീ ജയിലിൽ കിടക്കും. വേണ്ട, ചിരിക്കണ്ട, ചിരിക്കരുത്. സാർ നിർത്തുന്നില്ല. ഈ ലൊക്കട കേസിൽ ഞാൻ അകത്തു പോകുന്നു, എങ്കിലും എന്റെ മീശ ഞാൻ വടിക്കും. ഈ കേസിൽ ഞാൻ ജയിച്ചു വന്നാലോ, സാറിന് വടിക്കാൻ ഒരു മീശ പോലും ഇല്ലെന്ന് ഓർത്തപ്പോ ചിരിച്ചു പോയതാ. ഓഹോ, ഏതായാലും ഈ ചിരി കൊള്ളാം, നന്നായിട്ടുണ്ട്. ഇനി നീ കരയുന്നത് കൂടി എനിക്ക് കാണണം. അയ്യോ, മൂടി കറക്കിക്കെ. അയ്യോ, ഇത്രയും നേരം അടിച്ചൊന്നൊരു അടിയല്ല, ഇതാണ് അടി. ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു, ലവ് യു. നാളെ കോടതി പറയേണ്ടത് മറന്നിട്ടില്ലല്ലോ. വല്യച്ഛനെ വെട്ടിയതും കുത്തിയതും അവൻ തന്നെയാണെന്നും വല്യച്ഛൻ അവനെ വ്യക്തമായി കണ്ടു എന്നും കോടതി പറയണം. അതിന് ഞാൻ അവനെ കണ്ടിട്ടില്ല. പക്ഷെ ചെയ്തത് അവൻ തന്നെയാണെന്ന് ഉറപ്പല്ലേ? ഉറപ്പല്ലേ? വല്യച്ഛൻ അവനെ വ്യക്തമായി കണ്ടു എന്ന് പറഞ്ഞെങ്കിലേ അവന് തക്കതായ ശിക്ഷ കിട്ടു. ഇയാളെന്റെ വെട്ടി തല്ലി കുത്തി ഞാൻ എന്റെ ഈ രണ്ട് കണ്ണുകൊണ്ട് കണ്ടതാ. ഇയാള് തന്നെ എന്നെ വെട്ടിയത്. വെട്ടിയാളെ താങ്കൾ വ്യക്തമായിട്ട് കണ്ടതാണോ? ആ, വളരെ വ്യക്തമായിട്ട് തന്നെ കണ്ടതാണ്. അപ്പൊ സമയം രാത്രി ഏതാണ്ട് 12:30 ഇടയ്ക്കായിരിക്കും അല്ലേ? അതെ. രാത്രിയുടെ ഇരുട്ടിൽ നിങ്ങൾ എങ്ങനെ വെട്ടിയാളെ കണ്ടു? അന്ന് നല്ല നിലാവുണ്ടായിരുന്നു, നിലാവെട്ടത്തിൽ നല്ല വ്യക്തമായി കാണാൻ പറ്റി. യുവർ ഓണർ, February 7 കറുത്തവായിരുന്നു. അന്ന് നല്ല നിലാവുണ്ടായിരുന്നു എന്ന് പറഞ്ഞതിൽ നിന്ന് തന്നെ വാദി പറയുന്നത് പച്ച കള്ളമാണെന്ന് വ്യക്തമാകുന്നു. ക്ഷമിക്കണം യുവർ ഓണർ, ഞാൻ അന്ന് അല്പം മദ്യപിച്ചിരുന്നത് കൊണ്ട് കറുത്ത ബാബ് വെളുത്ത ബാബായിട്ട് തോന്നി എന്നേ ഉള്ളൂ. അപ്പോ വളരെ അധികം മദ്യപിച്ചിരുന്നു അല്ലേ? യെസ്. മാത്രമല്ല, ഇദ്ദേഹത്തിന് തിമിരത്തിന്റെ അസുഖമുണ്ട്. അയ്യേ, അതുകൊണ്ട് എത്ര പൂർണ്ണചന്ദ്രനായാലും ഒരാളെ രാത്രിയിൽ കാണാനോ തിരിച്ചറിയാനോ സാധിക്കില്ല. എന്റെ കണ്ണിന് ഒരു കുഴപ്പവും ഇല്ല, അത് ഏത് ഡോക്ടറെ കൊണ്ട് ഞാൻ തെളിയിക്കാം. ശരി, എങ്കിൽ ആ ഇരിക്കുന്ന ക്ലോക്കിൽ ഇപ്പോൾ സമയം എത്രയേ? അതായത് വലിയ സൂചിയുടെയും ചെറിയ സൂചിയുടെയും പൊസിഷൻ മാത്രം പറഞ്ഞാൽ മതി. പറയാം. സൂചിയില്ലാത്ത ക്ലോക്കിൽ ഇപ്പോൾ സമയം 11. നോട്ട് ദിസ് പോയിന്റ് ഹിയർ ഓണർ. സൂചിയില്ലാത്ത ക്ലോക്കും വെച്ചോണ്ടിരിക്കുന്നു, വെറുതെ മനുഷ്യനെ കിടത്താൻ. പലിശ വാച്ചിൽ സമയം. ആക്കാൻ വന്നാണ്ടല്ലോ, എനിക്ക് എന്നെ തന്നെ പിടിക്കാതിരിക്കുന്ന തരാ. അതിന് ചൂടാന്ന് എന്തിനാ ഊണ് കഴിക്കാൻ സമയമായെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. ഈ കേസിൽ നിന്ന് രക്ഷപ്പെടും. വല്യച്ഛനോട് ആരാ പറഞ്ഞത് ഈ വെളുത്തവാവിന്റെ ഒക്കെ കാര്യം? ഇടോ, അടിച്ചു വെട്ടി കപ്പിളിക്ക് പോയ ഒരാൾക്ക് ഏത് കറുത്തവാവും വെളുത്തവാവായിട്ട് തോന്നുന്നു? അതുപോലെ തനിക്ക് അറിയില്ലേ? താൻ ഏത് കോത്താളത്തെ കമ്മീഷണറാണ്? പല്ല് അത് ഇങ്ങനെ. എന്താണോ ആദ്യം വന്ന സ്ഥലോട്ട് മറന്ന്? അതെ, അതുകൊണ്ട് ഒന്ന് പോറോ. ഇപ്പൊ ഇതിന്റെ സ്ഥാനം റെഫറൻസ് ബുക്സിന്റെ കൂടെയാണ്. പല ഉന്നത ഉദ്യോഗസ്ഥരും ഇത് വന്ന് റെഫർ ചെയ്യാറുണ്ട്. അത്രയ്ക്ക് പെർഫെക്റ്റ് ഫ്രെയിമിംഗ് ആണ് അവന്റെ കേസുകൾ. അതുകൊണ്ട് വളരെ കരുതലോടെ വേണം നിത്യം എന്തും ചെയ്യാൻ. ഇനിയും നമ്മളെയൊക്കെ വിധികളാക്കിക്കൊണ്ട് അവൻ കോടതിയിൽ നിന്നും ഇറങ്ങിപ്പോയിക്കൂടാ. അവന്റെ ഇതുവരെയുള്ള എല്ലാ വിരുദ്ധികളും എന്നേക്കുമായി ഇരുമ്പഴികൾക്കുള്ളിൽ ഒതുക്കണം. ദാറ്റ്സ് യുവർ ഡ്യൂട്ടി. അല്ല സാറോ, ബാലേന്ദ്രനില്ലേ? വരൂ സാർ. ബാലേട്ടാ, കുളിച്ചു കഴിഞ്ഞില്ലേ? ദാ വരുന്നു. ഷേവ് ചെയ്യാൻ മറന്നുപോയി. ഷേവ് ചെയ്യാതെ പോയാലേ പുതിയ ഡെപ്യൂട്ടി കമ്മീഷണർ ആള് പെശക പിടിച്ച് ഷേവ് ചെയ്തോളെ. ചിലപ്പോ മീശ ഉൾപ്പെടെ പോയെന്നിരിക്കും. സാറിരിക്കെ, ഞാൻ ബാലേട്ടനെ വേഗം പറഞ്ഞുവിടാ. സാറ്, സാറിന്റെ കാര്യം ദാ ഇപ്പൊ പറഞ്ഞ് നാവെടുത്തതേ ഉള്ളൂ. പറഞ്ഞത് ഞാൻ കേട്ടു. അതെയോ?
കേട്ടു. പിന്നെ ആ ഫയൽ ഇങ്ങോട്ട് എടുത്തേക്ക്. ഏത് ഫയലാ സാറേ? ആ പരമ്പരയ്ക്ക് വേണ്ടി നളിനി ശേഖരിച്ചില്ലേ സൂപ്പർമാന്റെ ചരിത്രം? അത് നീ കേട്ടില്ലേ സാർ പറഞ്ഞത്? കേട്ടു. പിന്നെ ഇനി നിന്നോട് പ്രത്യേകിച്ച് കൽപ്പിക്കാൻ ആവശ്യമുണ്ടോ? സൂപ്പർമാന്റെ യഥാർത്ഥ കഥ ജനങ്ങളെ അറിയിക്കേണ്ടത് ഒരാവശ്യമാണ്. അതെന്റെ കടമയാണ്. അതുകൊണ്ട് അത് തടസ്സപ്പെടുത്തരുത്. നീ ആരോടാ ഇത്രയ്ക്ക് കൽപ്പിക്കുന്നത്? മര്യാദയ്ക്ക് ചെന്ന് എടുത്തോണ്ട് വരി. എന്താ ബാലേന്ദ്ര ഇങ്ങനെയൊക്കെ? നമുക്ക് ചോദിക്കാം, ആ കുട്ടി തരും. അല്ല സാർ, എവളൊരുമാതിരി പത്രക്കാരുടെ സ്വഭാവം കാണിക്കുന്നുണ്ടല്ലേ. നിങ്ങൾ ഒരുമാതിരി പോലീസുകാരുടെ സ്വഭാവം എന്റെ അടുത്ത് കാണിക്കരുത്. എന്നെ ഒന്ന് സ്റ്റേഷനിൽ കയറ്റി ഇടിച്ചു നോക്ക, പത്രക്കാരാണെന്ന് അപ്പ അറിയാം. നീ അത്ര കായോടി? അങ്ങനെ എന്നെ അനുസരിച്ച് ജീവിക്കാൻ പറ്റാത്തോളം ഇവിടെ താമസിക്കണ്ട. ഈ നിമിഷം ഇവിടെ നിറയിക്കോളാം. എനിക്ക് അങ്ങനെ ഇവിടെ താമസിക്കണം യാതൊരു നിർബന്ധമില്ല. പുരുഷന്റെ സഹായം ഇല്ലാതെ സ്ത്രീകൾക്ക് ജീവിക്കാം. ഞാൻ ഹോസ്റ്റലിലേക്ക് പോണ, എന്റെ പിന്നാലെ വരരുത്. നീ ഹോസ്റ്റലിലേക്ക് പോയാ ഞാൻ എന്റെ മീശ പകുതി. നീ ഹോസ്റ്റലിലേക്ക് പോകും അല്ലേ? അതെ, ഹോസ്റ്റലിലേക്ക് പോ. എനിക്ക് അത് തന്നെ എനിക്കൊന്ന് കാണണമല്ലോ. ശരി, വേണ്ട വേണ്ട എന്ന് വെക്കുന്നത്. പെട്ടി അവിടെ പെട്ടി നിന്റെ കൂട്ടി. ബാലേന്ദ്ര പോക്ക്, ഒരു അഞ്ചു മിനിറ്റ് അല്ല പത്ത് മിനിറ്റ്. ബാലേന്ദ്ര വേണ്ട, വിട്ടേക്ക്, ഞാൻ പിന്നെ വരാം. ഓയ്, എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ പെർഫോമൻസ്? ഈ വീട് വിട്ട് ഇന്ന് തന്നെ ഇറങ്ങിക്കോണെന്ന് പറഞ്ഞപ്പോഴല്ലേ എന്റെ ആക്ടിംഗ് ആണെന്ന് നിനക്ക് മനസ്സിലായത്? ഞാൻ വീട് വിട്ട് ഇറങ്ങുന്ന പറഞ്ഞപ്പോ ബാലേട്ടനൊന്നും കിട്ടിയില്ലേ? ആ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അത് കളിക്ക്. താങ്ക്സ്. നിങ്ങൾ രണ്ടും ഇത്രയൊക്കെ പെർഫോം ചെയ്തിട്ടും ഞാൻ പോകാതെ ഇവിടെ തന്നെ നിന്നില്ലേ? അതല്ലേ ഇതിനേക്കാളും ഗംഭീരമായത്? അതെ അതെ. അതുകൊണ്ട് ആ ഫയൽ എടുത്തു തരുന്നോ അതോ ഞാൻ കയറി എടുക്കണോ? സൂപ്പർമാൻ എന്ന് കേൾക്കുമ്പോൾ അസാധ്യമായത് എന്തും ചെയ്യുന്ന അമാനുഷികനെയാണ് ഓർമ്മ വരിക. ഒരു ഉൾനാടൻ ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ഹരീന്ദ്രൻ എങ്ങനെ സൂപ്പർമാനായി അതറിയണമെങ്കിൽ പ്രൗഢഗംഭീരമായ ആ തറവാട്ടിലേക്ക് ചെല്ലണം. പണ്ട് സാധുക്കൾക്ക് താങ്ങും തണലുമായിരുന്ന ആ തറവാട് ഇന്നൊരു പ്രേത ഭവനമാണ്. അവിടെ ചെന്ന് ഉറക്കെ ചോദിച്ചാൽ ആ കഥ കേൾക്കാം. അവിടെ ഗതി കിട്ടാതറിയുന്ന മൂന്ന് ആത്മാക്കളുണ്ട്. അവർക്ക് ആ കഥ പറയാനാവും. എന്താ വേണ്ടേ? എന്റെ വല്യത്തിനെ കുറിച്ച് അറിയാൻ വന്നതാവല്ലേ? എന്തിനാ അറിഞ്ഞിട്ട് അവനെയും കൂടെ കൊന്ന് കുടിച്ചു കൂടണോ? എന്റെ കുട്ടി പാവ, അവനെ സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. വല്യത്തിനെ, എന്റെ വല്യത്തിനെ ഉപദ്രവിക്കരുത്. അവനെ ഒന്നും ചെയ്യാൻ ഇവർക്ക് കഴിയില്ല മോളെ. അവനെ ഒന്ന് തൊടാൻ പോലും നിങ്ങൾക്ക് പറ്റില്ല. അത്രയ്ക്ക് അനുഭവിച്ചവനാ എന്റെ കുട്ടി. നിങ്ങൾക്കറിയോ ഞങ്ങൾ എങ്ങനെ കഴിഞ്ഞവരാണെന്ന്? ഓണത്തുമ്പി പാടും ഓരോ രാഗം നീ, ഓർമ്മകളെയും കാവിൽ ഒരു തിരി വയ്ക്കൂ നീ. വിരവിടത്താൻ വാ, മൊഴികൾ പകർത്താൻ വാ, മധുമയ നനയാൻ വാ, മനസ്സിലുറങ്ങാൻ വാ. ഓണത്തുമ്പി പാടും ഓരോ രാഗം നീ, ഓർമ്മകളെയും താവിൽ ഒരു തിരി വയ്ക്കൂ. കണ്ണെഴുതും കനിവായി നീ,
ഇയാളുടെ വീട്ടിൽ നിന്ന് ഒരു മാല എടുത്തോണ്ട് ഓടുന്നതാണ്ടു. അടുത്തോ നീ ചെക്കനറിയോ? അറിയാം സർ. എങ്ങനെ അറിയും?
ഇയാളെ എൻ്റെ കടയിൽ ഒരു സ്വർണ്ണമാല വിൽക്കാൻ വന്നു അങ്ങനെ അറിയും ഇതാണോ ആ മാല അതെ സർ ഇതാ തന്റെ കണവായ മാല അതെ സർ നിങ്ങളൊക്കെ പുറത്തു പോകണം അഖിലേ താൻ എന്തായാലും പുലിയന്നൂർ കേസിന് കോടതിയിൽ പോകണം അക്കൂട്ടത്തിൽ ഇതും കൂടെ വാദിച്ചോ എന്തെങ്കിലും തനിക്ക് ഫീസ് വേണ്ടല്ലോ പിന്നെ പുലിയന്നൂർ കേസിന് താൻ കോടതിയിൽ പോണില്ലെങ്കിൽ ഇതിനും പോകേണ്ടി വരില്ല മനസ്സിലായി അതിനുവേണ്ടിയുള്ള നാടകമാണല്ലോ ഇതൊക്കെ സാറേ ഹരി LLB പാസ്സായി നിൽക്കുകയാണ് എൻറോൾമെന്റിന് ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ ദയവായി അവന്റെ ഭാവി തകർക്കരുത് എന്തോന്ന് ഭാവി ഇയാള് തന്നെ വക്കീലായിട്ട് മനുഷ്യർക്ക് തലവേദന മാറിയിട്ട് നേരമില്ല ഇനി മകനും കൂടെ കുപ്പായം വിട്ടാൽ ഉഷാലായി അതുകൊണ്ട് തന്റെ മകന്റെ ഭാവി തൽക്കാലം എന്റെ മേശപ്പുറത്തിരിക്കട്ടെ തന്റെ ഈ മേശയ്ക്ക് മുകളിൽ ഒരുപാട് ആളുകളുണ്ട് അവരെയൊക്കെ രാമനായർക്കറിയാം രാമനായരെ അവർക്കും അറിയാം മകനെ കള്ളക്കേസിൽ കുടുക്കി അനധികൃതമായി തടഞ്ഞു വെച്ചിരിക്കുന്നു എന്ന് മാത്രം പോരെ ഇതിന്റെ പിന്നിൽ MSV പോലെ ഒരു നേതാവുണ്ട് എന്ന് വേണോ വേണം ആ സത്യം ഞാൻ കോടതിയിൽ തെളിയിക്കുകയും ചെയ്യും എനിക്കറിയില്ല അയാളെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾക്കൊക്കെ പോണോ രാമനേരെ ഒരിക്കലും ആവശ്യമില്ലാത്തതല്ല സാർ എന്റെ മകന്റെ പ്രശ്നത്തെക്കാൾ ഉപരി ജനങ്ങൾ ഒന്നടങ്ങ് പറഞ്ഞിരിക്കേണ്ട പ്രശ്നമാണിത് ഇത് കോടതിയിലെത്തണം ഇതിലൊന്നും വലിയ കാര്യമില്ലടോ വെറുതെ കരഞ്ഞു വിളിച്ച് അവനെ കൂടെ വിഷമിപ്പിക്കണ്ട കോടതി പോലീസ് സ്റ്റേഷൻ ഒക്കെ കേട്ടാ ഞെട്ടുന്നവനല്ല ഹരി നാളെ ഇതൊക്കെ കണ്ടുറങ്ങണ്ടവനല്ലേ അമ്മ എന്തൊക്കെയെ പറയുന്നു നീ വടി ഭവാനി നീ കുറച്ച് വെള്ളം ചൂടാക്കി വെക്കുക ഭയങ്കര മേലുവേദന കളക്ടറേറ്റിൽ നിന്ന് 5 മിനിറ്റ് കൊണ്ടല്ലേ IG ഓഫീസിലേക്കും സർക്കിളിന്റെ ഓഫീസിലേക്കും മിന്നൽ പോലെ പറഞ്ഞത് ആ ചെല്ലെ താനും ഉഷാറായിട്ട് നിൽക്കടോ അതിനവരെ എന്നെ ഒന്നും ചെയ്തില്ലല്ലോ പിന്നെ നീ എന്തിനാ കുത്തിയിരുന്ന് ഇങ്ങനെ കരയുന്നത് ചെല്ലെ പോരുന്നു പഠിക്ക് ഓടി ചൂടുവെള്ളം ഉണ്ടാക്കാൻ പറഞ്ഞത് നിനക്ക കുഴമ്പരിപ്പുണ്ട് അമ്മ അറിയാതെ എന്താ ബാലേന്ദ്ര ഈ സമയത്ത് രാമേട്ട ഒരു മിനിറ്റ് രാമേട്ടനൊന്നും തോന്നരുത് ഹരിയെ കസ്റ്റഡിയിൽ എടുക്കാൻ സർക്കിൾ ഓഫീസിൽ നിന്ന് ഒരു ഉത്തരവുണ്ട് വീണ്ടും ഒരു മോഷണ കേസ് ഹരിയുടെ പേരിൽ ആരോ കൊടുത്തിരിക്കുന്നു തന്റെ മകൻ വീണ്ടും കുഴപ്പമുണ്ടാക്കിയല്ലേ സാരമില്ല ജാമ്യത്തി ഇവിടെ സിറ്റിയിൽ നിന്ന് ഇവിടെ വരെ ഞാൻ ജീപ്പ് ഓടിച്ചു വന്നത് ജാമ്യാപേക്ഷണോ എന്നോ പിടിച്ചേരെ നീ വരപ്പട മാർക്കറ്റിൽ എന്തോ കശവിശയുണ്ടായി സാരൊന്ന് പോയി നോക്കിട്ട് ചെല്ലെ നിന്റെ അച്ഛൻ IGയോട് പരാതിപ്പെട്ടു നിന്നെ ലോക്കപ്പിലിട്ട് ക്രൂരമായി പീഡിപ്പിച്ചെന്ന് വക്കീൽ സാറേ ലോക്കപ്പിലെ മർദ്ദനം നേരിട്ട് കണ്ടിട്ടുണ്ടോ ഇല്ലല്ലോ എന്നാ കണ്ടോ അവരെ ഒന്ന് ചെയ്യും
കൊണ്ട് പോടാ നിന്റെ തന്റെ സത്യം പറഞ്ഞോടി, അവൻ എവിടെ ഒളിപ്പിച്ചു? എന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. ഞാനിവിടെ വന്നിട്ട് പോയെന്ന് അവനോട് പറഞ്ഞേക്ക്. മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഇത് കണ്ടോ, പട്ടാപ്പകൽ വീട്ടിൽ കയറി മോഷണം പിടിച്ചു പറയും.
ഞങ്ങൾ ആണുങ്ങളുടെ ഉണ്ടായിരുന്നതുകൊണ്ട് ഇവനെ പിടിച്ചു കെട്ടി. Superman speaking. എന്താടോ വെറുതെ മനുഷ്യനെ പേടിപ്പിക്കാൻ? ഹലോ മിനിസ്റ്റർ എം എസ് വി സ്പീക്കിംഗ്. ഇന്ന് രാത്രി വരെ ഏറിയൽ നാളെ രാവിലെ വരെ നിന്റെ പേരിനൊപ്പം നിനക്ക് ആ പദം പറയാനാവൂ മിനിസ്റ്റർ. നാളെ നീ വെറും എം എസ് വിയാ. അല്പം കൂടി കഴിഞ്ഞ ആ പേരും നിനക്ക് നഷ്ടമാവും. പിന്നെ നീ വല്ല 218ഓ 312ഒക്കെ ആയി മാറും. ജയിലിൽ അങ്ങനെ സാറേ പേരില്ല, നമ്പറാ, വെറും നമ്പർ. നിനക്ക് എന്താ വേണ്ടത്? പണം വേണോ? എത്ര വേണമെന്ന് പറ. ഞാൻ തരാം. തരണ്ട, എവിടെയാ വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ മതി, ഞാൻ എടുത്തോളാം. അതാണല്ലോ എന്റെ പണി. ഇപ്പോഴൊരു സാധനം മോഷ്ടിച്ചിട്ട് വന്നിരിക്കുക, അത് ഇന്ന് രാത്രി ഞാൻ പോലീസിന് കൈമാറും. അതോടെ തന്റെ നെഞ്ചത്തെ നമ്പർ വീഴുമടോ എം എസ്. ഇപ്പോൾ തന്റെ മുമ്പിലിരിക്കുന്ന ഉറ്റ സ്നേഹിതൻ രാജൻ ഫിലിപ്പിന്റെ രഹസ്യ സൂക്ഷിപ്പ് മുതലാണ് ഉരുപ്പടി. താൻ നേരിട്ട് നടത്തിയ സകല കൊള്ളരുതായ്മകളും താൻ അറിയാതെ അയാൾ വീഡിയോ ടേപ്പിലാക്കി വെച്ചു. ഇതിപ്പോ ഏറ്റവും വലിയ തെളിവ്. നിനക്കൊരിക്കലും നിഷേധിക്കാനാവാത്ത തെളിവ്. നിനക്കൊരു കൊലക്കയർ വാങ്ങിത്തരാൻ ഇത് ധാരാളം. ഞാൻ നേരിട്ട് ഇടപെട്ട ഏർപ്പാട് വന്നതും താൻ വീഡിയോ ടേപ്പിലോ മറ്റോ ആക്കി വെച്ചിട്ടുണ്ടോ? എന്താ എം എസ് വി പറയുന്നത്? എന്റെ തലക്ക് വല്ല ഓളമുണ്ടോ? അതാ എനിക്കും തോന്നിയത്. ഓളമുണ്ടെന്നാ? താൻ അങ്ങനെ ഒരു ചതിയേണ്ട ആവശ്യമില്ല. ഇത് അവൻ എന്നെ ഒന്ന് പേടിപ്പിച്ചത്. എന്നതാ അവൻ പറഞ്ഞേ? എന്നെ വരുതിക്ക് നിർത്താൻ താൻ ചില കാസറ്റുകൾ സൂക്ഷിച്ചിട്ടുണ്ട്. അതവന്റെ കയ്യിലുണ്ട്. ഇന്ന് രാത്രിയിൽ അതവൻ പോലീസിൽ ഏൽപ്പിക്കും അത്രേ. അയ്യോ, ചതിച്ചോ? കാസറ്റ് 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 അവന് കിട്ടി. എങ്ങനെ? എല്ലാം വിശദമായിട്ട് ചോദിക്കില്ലേ എം എസ് വി? അല്ലെങ്കിൽ ഞാൻ ചോദിക്കാം. ഹലോ, എങ്ങനെയാ കിട്ടിയത്? എന്താ അവൻ പറഞ്ഞത്? എന്താടോ അങ്ങനെ വല്ലതും ഉള്ളതാ? ഒരു ചോദ്യം. ഒന്ന് പോണോർത്ത് ബാക്കിയുള്ളവർ പറയാൻ പറ്റാത്തടത്ത് തീ പിടിച്ചിരിക്കുമ്പോൾ അവന്റെ അമ്മൂമ്മയുടെ ചോദ്യം. ഒടുക്കത്തിട്ടോ തുറക്കാൻ പറ്റുന്നില്ല. എവിടെ പോയി കിടക്കുന്നതാ തെണ്ടികളെ? എന്ത് മുരളി, എന്ത് പറ്റി മുരളി, എന്ത് പ്രശ്നം? ഇങ്ങോട്ട് ചോദിച്ചു ചാരി ചെവിക്കല്ലേ പറ്റിക്കും. ഇവിടെ ആരെങ്കിലും വന്നിരുന്നോടാ? സാറിന്റെ ഭാര്യ വന്നിരുന്നു. വേറെ വല്ല തെണ്ടികളും വന്നിരുന്നോന്ന്? സാറും ഭാര്യയും ഇല്ലാതെ വേറെ തെണ്ടികളും വന്നു. എങ്ങനെയെങ്കിലും ഈ മന്ത്രിസഭ നക്ഷിപ്പറിച്ച് നാല് കാശുണ്ടാക്കാൻ കരുതി ഇതൊക്കെ ചെയ്തു വെച്ചത്. ഹോ, എന്റെ കർത്താവേ, ഈ കാസറ്റ് പോയിന്നും പറഞ്ഞല്ലേ അയാൾ നീ ഓട്ടോ ഓടിച്ചത്. ഹോ, ആ കോലിമ പിടിച്ച് വലിക്കല്ലേട്ടാ. താങ്ക് യു. ഒരാളുടെ സഹായം ഇല്ലാതെ ഊരാൻ പറ്റില്ല. കാസറ്റ് എടുക്കാൻ ബോട്ടിനകത്തേക്കിട്. തന്റെ പാന്റിന്റെ ഇല്ല, എന്റെ കോട്ടിന്റെ. ഈശ്വര, എത്തിയോ? അവൾ ഉറങ്ങിക്കാണുമെന്തോ. എന്തായി? എം എസ് വിയുടെ സകല തെണ്ടിത്തരങ്ങളും പുറത്തു കൊണ്ടുവരാനുള്ള തെളിവാണത്. അവന്റെ കയ്യിലൊരു പൊന്നിലങ്ങണി ചേക്കാമെന്ന് ഞാൻ നേർച്ച നേർന്ന് നടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയെ. ഇതോടെ അണിയിച്ചിരിക്കണം. മന്ത്രിയാണെന്ന് കരുതി പൊന്നിലങ്ങൊന്നും അണിയിക്കാൻ പറ്റില്ല.
ഡിപ്പാർട്ട്മെന്റിൽ സാധാരണ ഇരുമ്പ് വിലങ്ങേ ഉള്ളൂ. മതി, സാധാരണ വിലങ്ങാണെങ്കിലും അത് വീഴുന്നത് എം എസ് സിയുടെ കയ്യിലാവുമ്പോ എനിക്കത് പൊൻവിലങ്ങ. സോറി, ഈ പഴഞ്ചൊല്ലുകളിൽ ചിലതൊക്കെ ഞാൻ മറന്നുപോയി, അതുകൊണ്ട് വലിയ പിടിയില്ല. കഷ്ടം. കറക്റ്റ്. ഇനി എന്താ ചെയ്യാം? കുറച്ചോളം എന്റെ ചെവിയിൽ ഒഴുക്കി. എന്റെ ചെവിയും ചെയ്ഞ്ഞ് നാറി. ചെവി മാത്രമല്ലടാ, നീ മൊത്തം നാറിയ. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നാറ്റപ്പണി ചെയ്യൂ. എന്റെ എം എസ് വി, നമ്മൾ രണ്ടുപേരും തീ കൊണ്ട് കളിക്കുന്നവരല്ലേ. ഇടയ്ക്ക് എങ്ങനെ അരിക്കൊട്ടയ്ക്ക് തീ പിടിച്ചാ അത് കെടുത്താൻ ഒരു ബക്കറ്റ് വെള്ളം അത്ര ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഒരു ബക്കറ്റ് അല്ല, അതൊരു കടല. ഞാനും നീയും ഒക്കെ മുങ്ങിച്ചാകാൻ പോണ കടല്. ഞാൻ ചെറ്റത്തരം കാണിക്കാറില്ല, ചില ചെറ്റകളുമായിട്ട് കൂട്ടുകൂടേണ്ടി വന്നു എന്ന് മാത്രം. സാർ ക്ഷമിക്കണം, ഇത്രയും നാളും അവളുടെ ശ്രദ്ധ ഞാൻ ആ കള്ളന്റെ നേരെ തിരിച്ചു വിട്ടിരിക്കുകയായിരുന്നു. പക്ഷേ പെട്ടെന്ന് ഞാൻ പോലും അറിയാതെയാണ് ഈ കേസ് ഇങ്ങനെ മുറുകിയത്. മുറുകിയതല്ല, മനഃപൂർവ്വം മുറുക്കിയതാ തന്റെ ഐ പി എസ് കാരി. സാർ അത് താനെന്ന് കാല് പിടിച്ച് പറഞ്ഞത് കൊണ്ടാ അവൾ ഇത്രയും നാൾ ജീവനോടെ ഇരുന്നത്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. സാർ പ്ലീസ്, ഇപ്രാവശ്യം കൂടി അവളോട് ക്ഷമിക്കണം. എനിക്ക് വേണ്ടി ഇനി ഈ കേസ് അവൾ അന്വേഷിക്കില്ല, അത് ഞാനേറ്റു. പിന്നെ ഈ അറസ്റ്റ് അത് ഒഴിവാക്കാൻ കഴിയില്ലല്ലോ. ജാമ്യം ഉടനെ കിട്ടും, അതോടെ എല്ലാം തീരും, അത് ഞാനേറ്റു. പ്ലീസ് എന്നെ വിശ്വസിക്കുന്നു. ഗംഭീരായി, ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ വളരെ മുകളിലാണ് നിത്യ. താങ്ക് യു സർ. പക്ഷേ സൂക്ഷിക്കണം, ഞാൻ അകത്തുപോയാലും എന്റെ കൈകൾ പുറത്തുണ്ടാകും. പതിന്മടങ്ങ് കരുത്തോടെ. ഇനി കരുത്തൊക്കെ കുറച്ച് കുറയും സർ. ഒരു വലിയ സാമ്രാജ്യത്തിലെ സൂര്യനിന്ന് അസ്തമിക്കുകയാണ്. സൂര്യഭഗവാൻ അസ്തമിക്കുമ്പോൾ അന്ധകാരത്തിലാകുന്ന ഒരാളല്ല, ഒരു ഭൂപ്രദേശം മുഴുവനുമാണ്. ആ ഇരുട്ടിൽ നമ്മൾ എല്ലാവരും ഉണ്ടായിരിക്കും. നിത്യ സർ പ്ലീസ്, കോടതിയിലെത്താൻ സമയമായി. ഗുഡ് മോർണിംഗ് സാറെ. കലക്കി, ഇവിടുത്തെ കൊമ്പന്മാർക്കില്ലാത്ത ചങ്കൂറ്റ സാറ് കാണിച്ചത്, അതൊന്നും മുഖത്ത് നോക്കി പറയണമെന്നുണ്ടായിരുന്നു, അതാ വന്നത്. പിന്നെ സാറിനെ ശരിക്കും മനസ്സിലാക്കാതെ ഞാൻ കുറെ ഉപദ്രവിച്ചിട്ടുണ്ട്, ക്ഷമ ചോദിച്ചാൽ തീരുന്നതല്ല എന്നറിയാം. എങ്കിലും ഒരു മനസ്സമാധാനത്തിന് വേണ്ടി പറയാ, സോറി സോറി ഫോർ എവറിത്തിങ്. ഇങ്ങനെ പുറത്തുനിന്ന് സംസാരിക്കണമെന്നില്ല, അകത്തേക്ക് വരാം. ഞങ്ങളെല്ലാവരും ഹരിയെ കുറിച്ച് സംസാരിക്കായിരുന്നു. ചെലവ് ചെയ്യണം കേട്ടോ, ഞാൻ എഴുതിയ പരമ്പര പ്രസിദ്ധീകരിച്ചില്ലെങ്കിലും ഇപ്പൊ ഇങ്ങനൊരു നേട്ടം ഉണ്ടാക്കില്ലേ. നിന്നെ എൻറോൾ ചെയ്യിക്കാൻ ശ്രമിക്ക, ഇപ്പോ ഇവരൊക്കെ നമ്മുടെ കൂടെ ഉണ്ട്, ഇത് നടക്കും, നീ വക്കീലും ആവും. അതിന് നിയമപരമായി ചില തടസ്സങ്ങളുണ്ട്, അത് നമുക്ക് നീക്കാവുന്നേ ഉള്ളൂ. പിന്നെ ബാർ കൗൺസിലിൽ ഈ കാര്യം സാറ് സംസാരിച്ചോളാം നേരിട്ടുണ്ട്. എനിക്കിപ്പോ ഹരിയെ നന്നായിട്ടറിയാം, ഹരിയെയും അച്ഛനെയും അമ്മയും സഹോദരിയും ഒക്കെ അറിയാം. എല്ലാം അറിഞ്ഞതുകൊണ്ട് പറയാ, സൂപ്പർമാൻ എന്നൊരു ക്രിമിനൽ ഇനിമേൽ ഉണ്ടാവില്ലെന്ന് ഹരി എനിക്ക് ഉറപ്പ് തന്നാൽ പകരം ഹരീന്ദ്രൻ അഡ്വക്കേറ്റ് ആവുമെന്ന് ഞാനും ഉറപ്പ് തരാം. വേണ്ട സാർ, ഞാനിപ്പോ എന്നെ കുറിച്ച് ചിന്തിച്ച ശിക്ഷിക്കപ്പെടേണ്ട ഒരുപാട് പേര് രക്ഷപ്പെടും. ആരും രക്ഷപ്പെടില്ല, അവർക്കെതിരെ നിരവധി തെളിവുകൾ ഹരി തന്നെ ശേഖരിച്ചു തന്നിട്ടില്ലേ. ആ കേസ് അന്വേഷിക്കുന്ന ഞാനാ, അവരാരും രക്ഷപ്പെടില്ല, അതെനിക്ക് വിട്ടേക്ക്. ഇത്രയും കാലം നീ ഇങ്ങനെയൊക്കെ ജീവിച്ചില്ലേ, ഇനി ഇതെല്ലാം നിർത്ത. നിനക്ക് വലിയൊരു ഭാവിയാണ്. ഞാൻ കോടതിയിൽ തോറ്റിട്ടുള്ളത് രണ്ടുപേരോടാ, തന്റെ അച്ഛനോടും തന്നോടും. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും മഹാനായ വക്കീലായിരുന്നു അദ്ദേഹം. ഒന്ന് ശ്രമിച്ചാൽ താൻ അദ്ദേഹത്തെക്കാൾ വലിയനാകും, അതെനിക്ക് ഉറപ്പാ. അതുകൊണ്ടാണ് ഞാൻ ഇവരോടൊപ്പം കൂടിയത്. എല്ലാം നന്നായിട്ട് തരാൻ
മനസ്സ് തുറന്ന് പ്രാർത്ഥിക്ക. അതൊന്നും നടക്കില്ല. അങ്ങനെ പെട്ടെന്ന് നടക്കുന്ന കാര്യങ്ങളൊന്നും അല്ല ഇത്. നിത്യ ഇന്നലെ കണ്ഠ വിടറിക്കൊണ്ട് അവന്റെ ഒരു കഥ പറഞ്ഞു. ഒന്ന് ഓർക്കണം, ഏത് ക്രിമിനലും കാണും ഇങ്ങനെ ഓരോ പാസ്റ്റ്. അതൊക്കെ നമ്മൾ ഓർത്തിട്ടോ അറിഞ്ഞിട്ടോ ഒരു കാര്യവുമില്ല. അവൻ ഇന്നലെ ആരായിരുന്നു, എന്തായിരുന്നു എന്നുള്ളതല്ല, ഇന്ന് അവൻ ആരാണ്, അതാണ് നമ്മുടെ പ്രശ്നം. ഇന്നവൻ സൂപ്പർമാൻ എന്ന ക്രിമിനലാണ്. ആ ക്രിമിനലിനെ ഇല്ലായ്മ ചെയ്താൽ പോരെ, ഹരി എന്ന വ്യക്തിയെ നമ്മൾ നശിപ്പിക്കേണ്ടതുണ്ടോ? നമ്മുടെയൊക്കെ തലപ്പത്ത് നല്ല പിള്ള ചമഞ്ഞിരിക്കുന്ന കുറെ ക്രിമിനൽസിനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയാണ് അവൻ ചെയ്തിട്ടുള്ളത്. അതിനുവേണ്ടി അവൻ നിരവധി ചെറിയ തെറ്റുകളും ചെയ്തിട്ടുണ്ട്. അതിനവൻ ശിക്ഷ അർഹിക്കുന്നു. പക്ഷേ അർഹിക്കുന്നതിനേക്കാൾ എത്രയോ വലിയ ശിക്ഷ അവൻ അനുഭവിച്ചു കഴിഞ്ഞു. ഇപ്പൊ നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ അവന് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ എനിക്കതിൽ താല്പര്യമുണ്ട് സർ. ആ താല്പര്യം നിനക്ക് വേണ്ട, അതെനിക്കിഷ്ടമല്ല. സാർ ക്ഷമിക്കണം, ഈ കേസുമായി ഇനിയും മുന്നോട്ട് പോകാൻ എനിക്ക് മാനസികമായി ബുദ്ധിമുട്ടുണ്ട്. എന്താ ഇത്ര വലിയ മാനസിക പ്രശ്നം? അതൊന്നുകൂടെ വ്യക്തമാക്കിയാൽ കൊള്ളാം. എന്താ ഉദ്ദേശം? ഹരിയെ എൻറോൾ ചെയ്യിക്കാൻ ഞാൻ തീരുമാനിച്ചു. ഓഹോ, ശരി. നിത്യ അവനെ വക്കീലാക്കുന്നു, എന്നിട്ട് അവന്റെ കൂടെ പൊറുക്കണോ? ഇതിന് സമാധാനം പറഞ്ഞിട്ട് പോയാ മതി. നിനക്ക് അവന്റെ കൂടെ പൊറുക്കണോന്ന്? സാറിന് സമാധാനായോ? കോടതിയെ മയക്കും പോലെ സ്ത്രീകളെ മയക്കാനും നീ മിടുക്കനല്ലേ? അപ്പോ ഞാൻ മിടുക്കനാണെന്ന് സാറിന് സംഭവിച്ചു അല്ലേ? എങ്ങനാ, നീ മയക്കുന്നവരുടെ കൂട്ടത്തിൽ പോലീസ് ഉദ്യോഗസ്ഥയും ഉണ്ടാവും? സാർ ആരെയാ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായി. മനസ്സിലായല്ലോ. ഇനി അവളുമായിട്ടുള്ള ചുറ്റിലും സംസാരം ഒന്നും വേണ്ട. അതെങ്ങനെയാ സാറേ, അവരെ പോലത്തെ ഒരു നല്ല സ്ത്രീ എന്റെ മുഖത്ത് നോക്കി സംസാരിക്കുമ്പോ ഞാൻ എങ്ങനെയാ മിണ്ടാതിരിക്കുന്നത്? ഞാൻ മിണ്ടു. ഏ, ഇത് പോലീസ് സ്റ്റേഷനല്ല, ഇനി എന്റെ പേരെ കൈപൊക്കിയാലുണ്ടല്ലോ, ഇനി ഇവിടെ പെറുക്കിക്കൊണ്ടുപോണ്ടി വരും. പോലീസ് കമ്മീഷണറെ തല്ലി ചതച്ചു. ഇത്രയും കാരണം മതിയാവും നിന്നെ അറസ്റ്റ് ചെയ്യാൻ. തൂക്കിയെടുത്ത് ജീപ്പിൽ ഇറോ. പോലീസ് കമ്മീഷണറെ മർദ്ദിച്ചു, ഗുരുതരമായ കുറ്റമല്ലേ, അറസ്റ്റ് ചെയ്യാതെ പറ്റൂ? അറസ്റ്റ് ചെയ്തു. അങ്ങനെ ഒരു സാഹചര്യം സാർ മനഃപൂർവ്വം ഉണ്ടാക്കിയതാണെന്ന് എനിക്കറിയാം. ഇനി അതൊക്കെ പറഞ്ഞ് നമ്മൾ മുഷിയുന്ന എന്തിനാ? നീ കരുതുന്ന പോലെ അവനെ രക്ഷിക്കാനോ ഈ നാട് ഭരിക്കുന്ന മന്ത്രിമാരെ ഒക്കെ ശിക്ഷിക്കാനോ ഒന്നും നമുക്ക് കഴിയില്ല. MSV ഒരു വലിയ പാർട്ടിയുടെ ലീഡറാണ്, മന്ത്രിയാണ്. ആ സ്ഥാനങ്ങളൊക്കെ നിലനിർത്താൻ അവർക്ക് അവരുടേതായ മാർഗങ്ങളുണ്ട്. അതിന് തടസ്സം നിന്നാ പിന്നെ ഞാനും നീ ഒന്നും ഈ ഭൂമുഖത്ത് ഉണ്ടാവില്ല. സാർ അവരെയൊക്കെ ഭയക്കുന്നു, അതുകൊണ്ടല്ലേ സ്വന്തം മനസാക്ഷിക്ക് പോലും നിരക്കാത്ത കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരുന്നത്. അതെ, എനിക്ക് അവരെ ഭയമാണ്. ഭയക്കാതെ നിവൃത്തിയില്ല, അനുസരിക്കാതെ. അതുകൊണ്ടാണ് പറയുന്നത്, ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളൊന്നും നീ ഇടപെടണ്ട. എനിക്ക് അവരെ ഭയമില്ല സാർ, അതുകൊണ്ട് എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ഞാൻ ചെയ്യും. ഇനി സാറിന് ഉപദേശം എനിക്ക് ആവശ്യമില്ല. ഒരു കാര്യം നീ മനസ്സിലാക്കി, നിന്റെ ഈ പോക്കുണ്ടല്ലോ ഇത് മരണത്തിലേക്കാ. ഇത്രയും നാൾ നീ ജീവനോട് ഇരുന്ന നിന്റെ ആയുസിന്റെ ബലം കൊണ്ടല്ല, എന്റെ മനസ്സിൽ നീ ഉണ്ടായിരുന്നുണ്ടാ. ഇനി എനിക്ക് ആ സഹായം വേണ്ട. എന്റെ ആയുസിന്റെ ദൈർഘ്യം തീരുമാനിക്കുന്നത് അധികാരത്തിലിരിക്കുന്ന കുറെ ക്രിമിനൽസ് ആണെങ്കിൽ ചാകാൻ ഞാൻ ഒരുക്കമാണ്. നിനക്ക് എന്താ നിത്യ ഭ്രാന്ത് പിടിച്ചോ? നമ്മൾ എന്തിന് വേണ്ടാത്ത പുലിവാരി പിടിക്കണം? നമുക്ക് നമ്മുടെ കാര്യം നോക്കാം, നമ്മുടെ ജീവിതം, നമ്മുടെ കല്യാണം. നമ്മുടെ കല്യാണം നടക്കില്ല സർ, അതിന് ചില നിയമ തടസ്സങ്ങളുണ്ട്. ഇന്ത്യൻ ഭരണഘടന പ്രകാരം ഒരു സ്ത്രീക്ക് ഒരു പുരുഷനെ കല്യാണം കഴിക്കാൻ പറ്റൂ. രണ്ട് സ്ത്രീകൾ തമ്മിലുള്ള വിവാഹത്തിന് നിയമസാധുതയില്ല. വരണം സാർ, പ്ലീസ്. ഇതിനു മുമ്പ് ഇതിനകത്ത് പോലീസുകാരും വന്നിട്ടില്ല. അറിയാം, പോലീസുകാർ പോലും വരാൻ ഭയക്കുന്ന സ്ഥലമല്ലേ.
അതുകൊണ്ടാണ് കണ്ടേച്ചു പോകാന്ന് കരുതിയത്. ഹരി അഡ്വക്കേറ്റ് ആയി കഴിഞ്ഞാ പിന്നെ അതൊന്നും നടക്കില്ല സർ. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഒരു ക്രിമിനൽ കേസ് കൂടിയായി. ഇനി എൻറോൾമെന്റ് നടക്കില്ല. നടക്കും, ഇപ്പൊ ജാമ്യം കിട്ടിയില്ലേ, ഇനി കേസ് കൂടി ഇല്ലാതാക്കാൻ എനിക്ക് സാധിക്കും. പുതിയ പ്രശ്നങ്ങളിലൊന്നും ഹരിചെന്ന് ചാടാതിരുന്നാ മതി, ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. പലരെ മനസ്സിലാക്കാൻ ഞാൻ അല്പം വൈകി. ഇനി എനിക്ക് തെറ്റുപറ്റില്ല. ഹരിയെ മനസ്സിലാക്കാനും സഹായിക്കാനും ഒരാളോടെ ഉണ്ടാവുമെന്ന് ഹരിക്ക് വിശ്വസിക്കാം. Thank you.
എന്റെ അമ്മ ശക്തി തെളിയിക്കേണ്ടത് സ്വന്തം പാർട്ടി ഓഫീസിന്റെ മുറ്റത്തല്ല ഒരു കള്ളനെ കൂട്ടുപിടിച്ച് നമ്മുടെ പാർട്ടിയെ തകർക്കാൻ ഒരു ഐ പി എസ് കാരി ശ്രമിക്കുന്നു നമ്മുടെ പാർട്ടിയുടെ ശക്തി തെളിയിക്കേണ്ടത് അവളുടെ വീട്ടുമുറ്റത്താണ് നമുക്കിന്ന് കുറെ രക്തസാക്ഷികളെ കൂടി കിട്ടും പന്തപ്പണികൾ വന്നിരിക്കുന്നു ആണുങ്ങളായാൽ ഇങ്ങനെ വേണം ഒറ്റ അടിക്ക് നാലെണ്ണത്തിനല്ലേ കാച്ചത് എന്താടി നിന്റെ ഐ പി എസ് ജാടയൊന്നും ഇപ്പൊ കാണാനില്ലല്ലോ നാലു പേരെ കൊന്ന കേസിലെ പ്രതിയല്ലേ അതാ അവക്കൊരു വിമ്മിട്ടം മാഡം പൊയ്ക്കോ നീ എവിടം വരെ പോകുന്നു കാണാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് നിന്നെ ഇവിടെ ഇട്ട് പിച്ച് കീറുന്നത് കാണാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഇനി ഒരു അക്ഷരം നീ മെഡിക്കലിന്റെ മന്ത്രി കിത്രിയാന്ന് നോക്കില്ല എന്റെ കൊലവള്ളിയാ പറഞ്ഞെടുക്കും അടിച്ച് കൊല്ലണാളെ മാഡത്തിന്റെ കാറാണല്ലോ ഒറ്റ എണ്ണത്തിന് വെറുതെ വിടരുത് അടിച്ച് നിർത്ത് ഓളിക്കാരുടെ ശ്രദ്ധയ്ക്ക് ലോറിയിൽ നിന്ന് ഇറങ്ങിയ എല്ലാവരും
കതറിട്ടവരെ അടിച്ചോടിക്കുക. പോലീസുകാരെ ഒന്നും ചെയ്യരുത്, അവർ നമ്മുടെ ആളുകളാണ്. മോട്ടോർ സൈക്കിളിന് മുമ്പിൽ ഡാൻസ് ചെയ്യുന്ന ആൾക്കാരൊന്ന് മാറി വെക്ക്. പഞ്ഞു ഡോർ തുറന്നു. നീ അവരെയും കൊണ്ട് പോയിക്കോ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. എന്റെ കയ്യിൽ മൈക്ക് ഉണ്ടല്ലോ, മൈക്ക് മുട്ടി കയ്യോ കാലോ തട്ടിക്കഴിഞ്ഞാ 10 പൈസ കിട്ടില്ല. മാറി നിന്നോ, മാറിക്കണം. പോലീസുകാരുടെ ശ്രദ്ധയ്ക്ക് നിങ്ങളുടെ അടിയുടെ ശക്തി പോരാ. എന്താ നിങ്ങൾക്ക് കവർ കാണുമ്പോ പേടിയാവുണ്ട? എടാ രണ്ടാളും പിന്നാക്കമ്മ, ദേ നിന്നൊരാൾ അടിക്കാൻ വരും. ഒഴിഞ്ഞു മാറ്. എന്നെ കല്ലെറിയുന്നത് എനിക്ക് പ്രശ്നമില്ല, അടിക്ക്. അയ്യോ എനിക്ക് പ്രശ്നമാണോ? എന്നെ കല്ലെറിയുന്നത് ആ ചെണ്ടിനെ അടിക്ക. അയ്യോ എന്നെ കല്ലെറിഞ്ഞാണ് ചവിട്ടാ പട്ടി. കോളനിക്കാരുടെ മാത്രം ശ്രദ്ധയ്ക്ക്. തളർച്ച തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ലോറിയുടെ പിന്നിലേക്ക് വരുക. അവിടെ ഗ്ലൂക്കോസും നാരങ്ങ വെള്ളവും ഉണ്ട്. അടി തീർന്നുകൊണ്ടിരിക്കുകയാണ്. കൊണ്ടുവന്ന ആയുധങ്ങളൊക്കെ അവനവൻ തന്നെ സൂക്ഷിക്കേണ്ടതായിരുന്നു. നമുക്ക് ഇനിയും പ്രോഗ്രാമുകളുണ്ട്. 27, 28, 29 ഇതേ പ്രോഗ്രാം പല സ്ഥലങ്ങളിലായി നമ്മൾ ചാർജ് ചെയ്തിരിക്കുകയാണ്. ഓടുന്നവരോടത്തെ ഒരു കഷണി തലയുണ്ടായില്ല. ഇനി നമുക്ക് ആഹ്ലാദിക്കാനുള്ള സമയമാണ്. ഒരു ഒളിവു താവളം. കൊല്ലം നാട് മുഴുവൻ ആളുകൾ കാത്തു നിൽക്കുമ്പോ ഒളിക്കുന്നതാണ് ബുദ്ധി. ഇതല്ലാതെ മറ്റു മാർഗമൊന്നുമില്ല. സാറിന് പേടിയുണ്ടെങ്കിൽ, എന്നെ വിശ്വാസമില്ലെങ്കിൽ ഈ നിമിഷം നമുക്ക് തിരിച്ചു പോവാം. എനിക്ക് പേടിയില്ല, ഹരിയെ വിശ്വാസമാണ്, മറ്റാരെക്കാളും. പക്ഷേ ജാമ്യത്തിൽ ഇറങ്ങി ഒളിവിൽ പോയാൽ അത്ര ഉള്ളോ? അതൊക്കെ ഇങ്ങ് വിട്ടേക്ക്, ഞാൻ നോക്കിക്കോളാം. ഇത് വെറും വാക്കല്ല, സൂപ്പർമാന്റെ വാക്ക. ശാല ഓപ്പൺ ഇറ്റ്. ഇതെന്താ ഇത്? കോഴി. അതെനിക്ക് മനസ്സിലായി. സാറല്ലേ പറഞ്ഞത് ഫ്രഷ് ചിക്കൻ വേണോന്ന്? ഇതിനേക്കാളും ഫ്രഷ് ആയിട്ടുള്ള ചിക്കൻ കിട്ടാൻ ബുദ്ധിമുട്ടാ. ഇക്കണക്കിന് ഡ്രസ്ഡ് ചിക്കൻ വേണോന്ന് പറഞ്ഞ താൻ പാന്റും ഷർട്ടും ഇടിപ്പിച്ച ചിക്കൻ കൊണ്ടുവരുമല്ലോ. ഞാൻ നിക്കർ വരെ ഇടിപ്പിച്ച് ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് കൊച്ചുണ്ണി. ഇത് പിടിച്ച് നിക്കറൊക്കെ പോട്ടെ, ലിക്കർ വാങ്ങിച്ചോ. ഉച്ചക്ക് അടിക്കണ്ടേ, തിന്നണ്ടേ. എന്താ അത്? സാറ് ഒന്നും ചെയ്യണ്ട, ഞങ്ങൾ നോക്കിക്കോളാം. താങ്ക് യു. അവിടെ ഇരുന്ന് പറഞ്ഞത് എസ് ഐ യോടല്ല, ദേ കമ്മീഷണറോടാ. അരിഞ്ഞോളൂ, അരിഞ്ഞോളൂ. ഐ പി എസ് കാരി കഞ്ഞി വെക്ക്, അതും കള്ളന്. ഞാനും കൂടെ കൂടിയെന്ന് വെച്ച് എന്താ കുഴപ്പം? അതെ, എന്താ കുഴപ്പം? കള്ളന് കഞ്ഞി വെച്ചവരുന്നൊക്കെ കേട്ടിട്ടില്ലേ? ഇത്രയും ടേസ്റ്റ് ഉള്ള ഭക്ഷണം ഈ അടുത്ത കാലത്തൊന്നും ഞാൻ കഴിച്ചിട്ടില്ല. ഭക്ഷണം കഴിക്കുന്നുണ്ടാലും അങ്ങനെയല്ലല്ലോ തോന്നുന്നത്. എങ്ങനെയാ തോന്നുന്നത്? ഭക്ഷണമേ കണ്ടിട്ട് കുറെ കാലമായെന്നല്ലേ തോന്നുന്നത്. ഇങ്ങനെ കഞ്ഞിയും കറിയും വെച്ച് കഴിച്ചോണ്ടിരുന്നാ മതിയോ? ഹരിയുടെ പ്ലാൻ എന്താന്ന് പറഞ്ഞില്ല. അതെ, എനിക്കാണെങ്കിൽ ആകെപ്പാടെ കൺഫ്യൂഷന്. ഇതേ കുറിച്ച് ആലോചിച്ച് ആരും തല പുണ്ണാക്കണ്ട. സാറിന് ഈ കേസിന് ഞാൻ രക്ഷപ്പെടുത്തും. പിന്നെ നമ്മുടെ അഡ്വക്കേറ്റിന് ആരും അറിയാതെ വേഗം എത്തിക്കണം. ഓ, പറഞ്ഞോ. അത് ഞാൻ മറന്നുപോയി. പിന്നെ ഇത് മുടി കഴിച്ചോ. ഇതിവിടെ വച്ചേക്ക്, ഞാൻ വന്നിട്ട് കഴിച്ചോളാം. ഇവിടെയാണ് സാർ നിന്നിരുന്നത്. മഹസറിൽ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവിടെയാണ് ആളുകൾ കൂടി നിന്നിരുന്നത്. വെടിയേറ്റത് ഇവിടെ വെച്ചു. മൃതശരീരങ്ങൾ കിടന്നത് ഈ ഭാഗത്തുമാണ്. യഥാർത്ഥത്തിൽ നിറയെ ഒഴിച്ചയാൾ ഇവിടെയായിരിക്കണം നിന്നിരുന്നത്. അതെ, മറ്റെവിടെങ്കിലും ആയിരുന്നെങ്കിൽ സാറിന് അയാളെ കാണാൻ കഴിയുമായിരുന്നു.
ഇവിടെ നിൽക്കുന്ന ആളെ ഇവിടെ നിന്നും നിറയൊഴിച്ചാൽ ഉണ്ടാകുന്ന മുറിവും ഇവിടെ നിന്നും നിറയൊഴിച്ചാൽ ഉണ്ടാകുന്ന മുറിവും വ്യത്യസ്തങ്ങളാണ് അത് കോടതി തെളിയിക്കാൻ കഴിയില്ലേ കഴിയും പക്ഷേ യഥാർത്ഥത്തിൽ നിറയൊഴിച്ചത് ആരാണെന്ന് വ്യക്തമായില്ലെങ്കിൽ ഈ തെളിവ് പ്രയോജനപ്പെടില്ല വ്യക്തമാവും എവിടെ പോയി ഒളിച്ചാലും ആ മുഖം ഞാൻ പുറത്തു കൊണ്ടുവരും സർ അല്ലേ കൊച്ചുണ്ണി ഒളിവിൽ പോയ ഹരിയെ നിത്യം കുറിച്ച് ഇതുവരെ ഒരു വിവരവും കിട്ടിയില്ല അല്ലേ ഇല്ല സർ അന്വേഷിക്കുന്നുണ്ട് സർ അവനെ പുറത്തു കൊണ്ടുവരാൻ ഞാനൊരു മാർഗം കണ്ടിട്ടുണ്ട് അവൻ താമസിക്കുന്ന കോളനി നമ്മൾ അടിച്ച് തകർക്കാൻ പോവാ ഇന്ന് രാത്രി അവിടെ അവൻ വരാതിരിക്കില്ല സർ അത് വേണം സർ വേണം ഒരു കാരണവശാലും നമ്മുടെ ഓപ്പറേഷനെ കുറിച്ച് പുറത്താരും അറിയാൻ ഇടവരുത് സർ താൻ ഇവിടെ തന്നെ ഉണ്ടാവണം സർ സർ എനിക്കൊരു ഒരു മണിക്കൂർ പെർമിഷൻ കിട്ടിയാൽ തരക്കേടില്ല വീട് വരെ പോകേണ്ട ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു ഞാൻ ഉടനെ മടങ്ങി എത്തിക്കോളാം പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ ഉണ്ട് സർ താഴെ മുഴുവൻ പോലീസുകാർ വളഞ്ഞു കഴിഞ്ഞു പാലേന്ദ്രൻ ഇങ്ങോട്ട് വരുന്നുണ്ട് ഇതൊന്നും അയാൾ അറിഞ്ഞിട്ടില്ല എന്ന് തോന്നണേ അയാളുടെ പുറകെ കമ്മീഷണറും ഉണ്ട് ഇവിടുന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നെ വേഗം ഓടിച്ചിട്ട് പിടിച്ചോ കമ ഓൺ ഐ സേ സോറി വേഗം ഓടിയ നിത്യവിടെ എനിക്കറിയില്ല പറയടാ നിത്യവിടെ മുകളിലുണ്ട് മുകളിലുണ്ട് തൂക്കിയെടുത്ത് വണ്ടി കേട്ട് സർ ഞാനാണ് ഇയാൾ അറസ്റ്റ് ചെയ്തത് അതെ ഞാൻ ഈ സ്ത്രീയെ തട്ടിക്കൊണ്ടു പോവായിരുന്നു തടവിൽ പാർപ്പിച്ചിരിക്കുകയായിരുന്നു എന്തിനെ പകരം വീട്ടാ എന്നെ എൻറോൾ ചെയ്യിക്കാമെന്നൊരു മോഹന വാഗ്ദാനവുമായി ഇവരെന്റെ കൂടെ കൂടിയത് എന്റെ രഹസ്യങ്ങൾ മനസ്സിലാക്കി എന്നെ തകർക്കാനാണെന്ന് എനിക്ക് ബോധ്യമായപ്പോ പകരം ചോദിക്കാനാ ഞാൻ അന്ന് അവരുടെ വീട്ടിൽ കയറി ചെന്നത് എല്ലാം ഞാൻ വിശദമായി പറയാം Yeah.
പോലീസ് ഉദ്യോഗസ്ഥയെ നിയമത്തിന്റെ ഗുരുക്കുളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ അവരെ തടവിൽ പാർപ്പിച്ചു എന്ന് മൊഴി നൽകിയത് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാനാവുമോ? നിഷേധിക്കാനാവും. ഇവർ കുറ്റവാളിയല്ല എന്നെനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ കേസിൽ നിന്ന് അവർ നിഷ്പ്രയാസം രക്ഷപ്പെടുമെന്ന് എനിക്കറിയാം. അങ്ങനെ രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. പിന്നെ ഇപ്പോഴിതൊക്കെ കോടതിയിൽ പറയാനുള്ള കാരണം? ഇവരുടെ സ്നേഹപൂർവ്വമുള്ള പെരുമാറ്റം എന്റെ മനസ്സുമായി. നിങ്ങളെ ഇയാൾ തട്ടിക്കൊണ്ടുപോകുകയായിരുന്നു. ആനയെ വിളിച്ചുകൊണ്ട് നടക്കണമല്ലോ നടക്കാൻ. വേഗം കയറോ. പരോളിലിറങ്ങിയ പിന്നെ ഗോതമ്പ് കൊണ്ട് വന്നിട്ടില്ലല്ലോ. ഇന്ന് നമുക്ക് ഒരുമിച്ച് തിന്നാട്ടാ. എന്റെ കാൽക്കുലേഷൻ ശരിയാണെങ്കിൽ സാറ് ശിക്ഷ കഴിഞ്ഞ് പുറത്തു വരുമ്പോഴേക്കും ഞാൻ ഇവിടുത്തെ ഡി ജി പി ആയിട്ടുണ്ടാവും. ഒന്ന് ചന്തി ചൊറിയട്ടെ. എങ്ങാ അയാളൊന്ന് ചൊറഞ്ഞോട്ടെ. നിങ്ങൾ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാം മിസ്റ്റർ. കോൺസ്റ്റബിൾ ഇവരെ ഓപ്പോസിറ്റ് ആയിട്ടിരുത്തു. ക്ലിയറോ? ഒന്ന് മൂക്കള തുടയ്ക്കാൻ പോലും സമ്മതിക്കില്ല. ഡിസ്റ്റർബ് ചെയ്യായിരിക്കൂ. മര്യാദയ്ക്ക് ഇരിക്കുക. വണ്ടി സ്പീഡിൽ. ഇടിയോളും. ഇങ്ങനെ പോലീസുകാരെ തല്ല സാറേ. മുകളിലേക്ക് വെടിവെച്ചാൽ ഉണ്ട താഴത്തേക്ക് എന്നല്ലേ വീഴുന്നത്? ആകാശത്തേക്ക് വെടിവെക്കാനാ സർക്കാരിന്റെ ഉത്തരവ്? ഉണ്ട താഴെ കൊള്ളുന്നുണ്ടോ നോക്കണോ? തീർന്നു, സമാധാനമല്ലോ. അതാ നിന്റെ ജീവൻ എനിക്ക് വേണ്ട. എന്നെ പോലെ ഇപ്പൊ നീ ഒരു ക്രിമിനൽ. നിയമത്തിന്റെ കയ്യിൽ അകപ്പെട്ടാൽ തൂക്കിക്കൊല്ലാൻ വരെ വിധിക്കപ്പെടേണ്ട ക്രിമിനൽ. നിനക്കിനി രക്ഷപ്പെടാൻ ഒരേ ഒരു വഴിയുള്ളൂ. ലോകം മുഴുവൻ കീഴ്മയിൽ മറിക്കുന്ന നിന്റെ എം എസ് സിയും രാജൻ ഫിലിപ്പും. അവർക്ക് വേണ്ടിയായിരുന്നില്ലേ നിന്റെ ജീവിതം തന്നെ? പക്ഷേ ആ പാവങ്ങൾക്കും ഇനി ആയുസ് ഒരു ദിവസം മാത്രം. ദാ ഇത് കണ്ടോ, നാളെ നടക്കാൻ പോകുന്നതാണ് സൂപ്പർമാൻ ഷോ 97. ഇപ്പം നാട് മുഴുവൻ ഇതേ കുറിച്ചാ സംസാരം. ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെ സകല വി ഐ പികളുടെയും മുന്നിൽ വെച്ച് നടത്തുന്ന ഷോ 97-ൽ നിന്റെ രണ്ട് ദൈവങ്ങളുടെയും കഥ തീരും. അതിനുമുമ്പ് നീ തന്നെ അവരോട് പറ, നിന്നെ രക്ഷപ്പെടുത്താൻ. എം എസ് വി, ഞാൻ ജഗന്നാഥനാണ്, എന്നെ രക്ഷിക്കണം. നിങ്ങളുടെ ജീവനും അപകടത്തിലാണ്. ഇപ്പൊ എത്ര മതി, നമുക്ക് ഇനിയും വിളിക്കാം. അപ്പോ ഷോ 97 കൊണ്ട് അവൻ ഉദ്ദേശിക്കുന്നത് അതാണ്. ഹോം മിനിസ്റ്റർ ഉൾപ്പെടെ ഒരുപാട് പേരെ ക്ഷണിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ മുന്നിൽ വെച്ച് ജഗന്നാഥനെ കൊണ്ട് അവൻ സത്യം മുഴുവൻ പറയിക്കും. അത് ഇന്നല്ലേ അവന്റെ അമ്മ ഷോ 97. ഇനി എന്താ ചെയ്യുക? എന്തെങ്കിലും ഉടനെ ചെയ്തില്ലെങ്കിൽ. ഹലോ,
ഹലോ ആ ജഗന്നാഥൻ ശ്രോതനല്ലേ ഓക്കെ എന്താ നമ്മളോടെ കൂട്ടി ചെല്ലാൻ പറഞ്ഞു സ്ഥലം എവിടെയാണെന്ന് പറഞ്ഞു സ്ഥലം ഏതാണെന്ന് പറഞ്ഞില്ല ഫോണുമായി കാറിൽ ഇരുന്നാൽ മതി വഴിയവൻ പറഞ്ഞുകൊണ്ടേയിരിക്കാമെന്ന് എന്നാൽ നീ താമസിക്കണ്ട ഉടനെ പുറപ്പെടണം എന്നാ വാ നമ്മൾ ഒരുമിച്ച് പോകണ്ട നിങ്ങൾ അവന്റെ അടുത്തേക്ക് ചെല്ലുക ഷോ നടക്കാൻ പോകുന്നിടത്ത് ഞാനുണ്ടാവും ഷോ നടക്കുമ്പോ ജഗന്നാഥൻ അവിടെ ജീവനോട് വരാൻ പാടില്ല അവനെ കൊല്ലണം കൊല്ലണം മന്ത്രി വന്നല്ലോ അപ്പൊ പിന്നെ ഷോ തുടങ്ങാം ബഹുമാനപ്പെട്ട ഹോം മിനിസ്റ്റർ മറ്റു പ്രമുഖ വ്യക്തികളെ സുഹൃത്തുക്കളെ നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു സൂപ്പർമാൻ ഷോ 97 ഉടനെ ആരംഭിക്കുകയാണ് ഇതിന് ഇന്റർവെൽ ഇല്ല ഇതെപ്പോ തീരുമെന്നോ എങ്ങനെ തീരുമെന്നോ എനിക്കോ നിങ്ങൾക്കോ പറയാൻ സാധ്യമല്ല അതെല്ലാം തീരുമാനിക്കുന്നത് അവരാണ് സൂപ്പർമാൻ ഷോ 97 ഹലോ ഞങ്ങളിപ്പോ ബീച്ച് റോഡ് ജംഗ്ഷനിലെത്തി ആ ശരി റൈറ്റോട്ട് റൈറ്റോട്ട് ഹലോ സെക്രട്ടറി ആവില്ല ആഹാ ഒറ്റ കുഞ്ഞില്ല ഇവിടെ വെച്ച് എന്ത് ചെയ്താലും ഒരു പന്നി അറിയാൻ പോണില്ല ഒന്ന് പതുക്കെ പറയടുവോ നാട് മുഴുവൻ എന്റെ വോട്ടേഴ്സ് തൂണിനും തുരുമ്പിനും വരെ കാണാനുള്ള കാലം ഇത് ഇതന്നെ സ്ഥലം ആ ഇത് തന്നെ തോക്കുണ്ടല്ലോ ഓ ഒന്ന് മിണ്ടാതിരിക്കടോ താന കുന്തറാണ്ട പോക്കറ്റിൽ ഏയ് ഇവിടെ വെച്ചേക്കണേ എവിടെയാണ് ഈ പ്രോഗ്രാം നടക്കുന്നത് അവന്റെ ഓരോരോ ബ്രാൻഡ് അല്ലാന്ന് പറയാം ശരിയാണ് ഇത് കാണാൻ വേണ്ടി കുറെ കുറങ്ങന്മാരും ഡോങ്കീസ് നിങ്ങളൊരു ഫ്രണ്ട് ഇല്ലേ ആ ഭ്രാന്തൻ മന്ത്രി ആ ലവരാദ്യം കാണാൻ പോയിട്ടുണ്ട് തെണ്ടി നമ്മുടെ കമ്മീഷണർ ഉപ്പ് അവിടെ എത്തിക്കാണ് ആ വായി നോക്കി കഴിഞ്ഞത് അവിടെ പോയിട്ട് എന്ത് ഒലത്താനാണ് അത് വേറെ തെണ്ടി വന്ന പണി തീർത്തിട്ട് ആരെങ്കിലും കാണുന്നതിന് മുമ്പ് സ്ഥലം വിടാ ആഹാ ഇത് കൊള്ളാമല്ലോ നല്ല ബെസ്റ്റ് സ്ഥലം സീക്രട്ട് പ്ലേസ് ലോകത്തുള്ള ഒരു മഹാനും ചത്ത് കിടക്കാൻ ഇത്രയും വലിയ ശവപ്പെട്ടി കിട്ടിയിട്ടുണ്ടാവില്ല ഏ ഇവിടെ അവൻ ചത്ത് കിടന്ന നല്ല ഭംഗിയായിരിക്കും തന്റെ വായി ഒരു നേരത്ത് അടങ്ങിയിരിക്കത്തില്ല തോക്കുണ്ടല്ലോ എന്നെ രക്ഷിക്കണം പോലീസിന്റെ കയ്യിലകപ്പെട്ട അവരെന്നെ തൂക്കിക്കൊല്ലും അതിനിപ്പോ ഞങ്ങൾ എന്ത് ചെയ്യണ താൻ വല്ല ഒളിവിലും പോ ഇനി ഒളിച്ചിരിക്കാൻ എനിക്ക് വയ്യ എനിക്ക് ഇന്ത്യ വിട്ടു പോകണം അതിനെന്താ വേണ്ടതെന്ന് വെച്ചാൽ വേഗം ചെയ്യണം ഇല്ലെങ്കിൽ തൂങ്ങുന്നത് ഞാൻ ഒറ്റയ്ക്കായിരിക്കില്ല കൂടെ നിങ്ങളും ഉണ്ടാവും നിനക്കിപ്പോ എന്താ വേണ്ടത് ഇന്ത്യ വിട്ടു പോകണം അത്രയേ ഉള്ളൂ ഇന്ത്യ എന്ന് മാത്രമല്ല ഈ ഭൂമിയിൽ നിന്ന് ഞാൻ വിട്ടേക്കാം എങ്ങനെയുണ്ട് ഓക്കെ നിനക്കൊക്കെ എന്നെ കൊല്ലണോ ബാക്കി താ വാങ്ങിച്ചു ഞാൻ പറട്ടെ
ഇവിടെങ്ങാണ്ട് ഒരു വാദം ഉണ്ടായോ? ഒല്ലനായവനെ നിന്ന് ചിരിക്കാളം വെക്കാവടി. സോറി, സമയത്ത് പൊട്ടില്ല പണ്ടാരം. അപ്പോഴേക്ക് പഠിച്ചത് പൊട്ടിക്കല്ലേ പൊട്ടിക്കല്ലേ പൊട്ടിക്കല്ലേ. രണ്ട് കൈ പൊക്കെ പിന്നെ വെടിവെക്കാൻ പാടില്ല. അമിതാഭ് അച്ഛൻ അങ്ങനെ പൊക്ക 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 പട്ടികളെ നിനക്കൊക്കെ വേണ്ടിട്ടല്ലടാ നാലത്തെ ഞാൻ കൊല ചെയ്തത്. അവസാനം എന്റെ കഴുത്തിൽ കൊലക്കേർ വീഴുന്നായപ്പോ നിനക്കൊക്കെ എന്നെ കൊല്ലണം അല്ലടാ. നിനക്കൊക്കെ എന്നെ കൊല്ലണം അല്ലടാ. പറയടാ, നിങ്ങൾ രണ്ടാളും പറഞ്ഞത് മുഴുവനും ഞാൻ ചെയ്തില്ലടാ. കൊല്ലാൻ പറഞ്ഞവരെ കൊന്നു, കുഴിച്ചു മൂടാൻ പറഞ്ഞവരെ മൂടി. നിന്നോട് വായിക്കലാ പറഞ്ഞത് നടക്കില്ലടാ. ഇത് മുഴുവൻ ഞാൻ വിളിച്ചു പറയും. എന്നാ പറയടാ, ഏത് പട്ടിയ വരണം നോക്കട്ടെ. നന്നായി കൊല്ലണവനെ പറ്റില്ലെന്നോ കൊല്ലാൻ. എന്തിന് കമ്മീഷണറെ ദൈവം തല്ലി. നന്നായി, നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? കൊല്ലാൻ. അതെ സർ, യോന്നാരനെ കൊല്ലാൻ ശ്രമിക്കുകയായിരുന്നു. കൊല്ലാൻ താനാരാടോ? ആരാച്ചാരോ? നമ്മളെ ഞാൻ പറഞ്ഞു കേൾക്ക്, ക്യാമറ 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 ഇപ്പഴാ ഹെൽഫിന്ന് വന്നപ്പോഴല്ലേ ഇവിടെ വീട്ടിൽ ക്യാമറ കൊടുത്തത്. ആ ക്യാമറ അല്ലടോ പിന്നേത് ക്യാമറ മിണ്ടത് മിണ്ടത്. ഇനി ഒരു അക്ഷരം മിണ്ടി രണ്ടിനെ അടിച്ച് വാരിലേ പൊട്ടിക്കുന്ന ഇറങ്ങിപ്പോടാ. നാം വരാൻ പറയുമ്പം വരാനും പോകാൻ പറയുമ്പം പോകാനും ഞങ്ങളെന്താ തന്റെ വേലക്കാരാ? ചളമാക്കല്ലേ, സ്ക്രീനിൽ കാണാം. സ്ക്രീനിലല്ല, നേരിട്ട് തന്നെ കാണാം, ഇപ്പൊ തന്നെ കാണാം. നീ ദേഹത്തെ തൊട്ട് തുടങ്ങിയല്ലേ? അതല്ല, നെഞ്ചത്ത് പിടിക്കുന്ന. അവിടെ പിടിച്ചിട്ട് എന്തിന് ക്യാമറ? ചെത്തിക്കളയുന്ന ചെത്തടാ ചെത്തടാ. അതല്ല അതല്ല, ക്യാമറ കണ്ണിട്ട് എന്റെ കമ്മീഷണറി തല്ലു അല്ലടാ. നിന്റെ പൊന്ന് കമ്മീഷണറി തല്ലു അല്ലടാ. എന്റെ പൊന്ന് ജഗന്നാഥൻ ഞങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞത് അവനാണ്. എന്നെയും കൂടെ കൊലക്ക് കൊടുക്കാതെ പോടാ. ആരാണ് നിന്റെ പൊന്ന് കമ്മീഷണർ ക്യാമറ മുമ്പിൽ നിന്നിട്ടാ പോക്കൃത്തിന് പറയുന്നത്? ഞങ്ങളെ ചതിച്ചവന്മാർ ഇതുവരെ വിട്ടിട്ടുകളാ. ഇനി ചെറിയൊരു ബ്രേക്ക്, ഞാൻ നമ്മുടെ കമ്മീഷണർ ഒന്ന് പോയി കണ്ടെത്തി വരാം. അങ്ങനെയൊന്നും രക്ഷപ്പെടാൻ സാധിക്കില്ല സാറേ. ഇവിടെ പാരക്ക് എന്തൊക്കെ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാ. സൂക്ഷിച്ചേ, സാറ് പറയുന്നത് മുഴുവൻ ആഭ്യന്തരമന്ത്രി കണ്ടോണ്ടിരിക്കുക. ഇവിടെ നിന്ന് താനിപ്പോ രക്ഷപ്പെടാൻ ശ്രമിച്ച അവരോടൊപ്പം താനും അകത്തു പോവും. തന്നെയും ഇതിൽ ഉൾപ്പെടുത്താൻ എനിക്ക് കഴിയാഞ്ഞിട്ടല്ല. പക്ഷെ ഞാനത് ചെയ്യാത്തത് നിത്യ ഇത്രയും കാലം ജീവനോടിരുന്നത് തന്റെ കാരുണ്യം കൊണ്ടാണെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ടാ. എന്താ വേണ്ടെന്ന് വെച്ചാൽ സ്വയം തീരുമാനിച്ചോ. എം എസ് വിയും രാജൻ ഫിലിപ്പും വേണോ അതോ സ്വന്തം ജീവിതം വേണോ? സ്വന്തം ജീവിതം. കമ്മീഷണർ കലക്കുന്ന കലക്കുണ്ടല്ലേ, ഇതെന്താണെന്നറിയോ? മുഷിഞ്ഞ പനിയൻ. ഇതെന്താണെന്നറിയോ? ഈ കാക്കയുടെ വില എന്താണെന്ന് എനിക്കറിയോ? മീറ്റർ ഉപ്പ് കൂടിയിട്ടുണ്ടാ. അറിയോ നിനക്ക്? നിങ്ങൾ ആരാ? ഇരുവടാ. ഇങ്ങനെയല്ല ഫേസിൽ ഇടിക്കുന്നത്, ഫേഷ്യൽ ഇടി. ഇവിടെ നടന്ന സംഭവം നീ അറിഞ്ഞിട്ടില്ല, ഞാൻ ആള് മാറിയെന്ന് നീ അറിഞ്ഞില്ല. കബഡി 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 കബഡി. നിന്നെ അന്വേഷിച്ച് നടക്കരുത്. കള്ള കമ്മീഷണറെ നിന്നെ ഞാൻ അതൊക്കെ തനിക്ക് വേറെ പണിയൊന്നുമില്ല. മൂക്കിലടിക്കരുത്, ഇലക്ഷൻ താനിവിടെ കിടന്ന് ഉറങ്ങണം. എഴുന്നേക്കണോ? എല്ലാറ്റിന്റെയും കഥ ഇതോടെ കഴിക്കണം. നമ്മുടെ എല്ലാ ശത്രുക്കളെയും ഒന്നിച്ച് കിട്ടിയിരിക്കുക. ശരിയാണ്, പക്ഷെ കിട്ടണം നമുക്ക്. കിട്ടാന്ന് മാത്രം
ഓർമ്മയുണ്ടോ നിന്റെ ഈ ഒഞ്ഞ മുഖം? ഇനി നിനക്കിത് കണ്ണാടി കണ്ടാലും മനസ്സിലാവൂലടാ. ഇതെന്താ സീരിയൽ? ഞാനപ്പോ സീരിയൽ അഭിനയിച്ചു. ഭ്രാന്തൻ വന്ന് ഇങ്ങനെ അഭിനയിച്ചു. ഇതിനി വടിയുമായിട്ട് എന്നെ എന്നെ തല്ലാത്തവരാണ്. സീരിയൽ പോലും പരിഗണയില്ലേ? ഇവ പടി കൊടുത്ത് അടി മേടിക്കും. സമയേ ഇനിയിപ്പോ ഇവരോടൊപ്പം കുറെ കാലം ജയിലിൽ ഞാനും ഉണ്ടാവും. എടാ കഥ പറ്റില്ലല്ലോ, കുറ്റങ്ങൾ ഒരുപാടല്ലേ. അന്ന് ജയിലിൽ അടിയത്, പിന്നെ സാറിനെ തട്ടിക്കൊണ്ട് ഒളിവിൽ പാർപ്പിച്ചത്, അങ്ങനെ അങ്ങനെ ഒരുപാട്. ജീവിതത്തിലെ നല്ല കാലങ്ങളൊക്കെ എനിക്ക് പണ്ടേ നഷ്ടപ്പെട്ടതാ. അത് കുറച്ചെങ്കിലും തിരിച്ചു കിട്ടിയത് സാറിനെ കണ്ടതിന് ശേഷമാ. താങ്ക് യു. ഓട്ടെ, ഗുഡ് ബൈ. അവൻ വരും. നിനക്കൊരിക്കലും അവനെ നഷ്ടമാവില്ല. ഇതിനേക്കാൾ വലിയ കുരുക്കളിൽ നിന്നും അവൻ രക്ഷപ്പെട്ടു വന്നിട്ടുണ്ട്. അവൻ തിരിച്ചു വരും. അവനെ വെറുതെ വിട്ടു. ഈ കേസിൽ നമ്മൾ ഹരീന്ദ്രൻ ജയിച്ചു. എക്സ്ക്യൂസ് മീ, യെസ്. ഇപ്പോ നിങ്ങൾ തീർത്തും സ്വതന്ത്രനാണ്. അപ്പോ ഭാവി പരിപാടി എന്താണെന്ന് പറയാമോ? അത് ഓ, താൻ രക്ഷപ്പെടുമെന്ന് ഞങ്ങൾക്ക് നല്ല ഉറപ്പായിരുന്നു. പിന്നെ ഇതാ ഭാവി പരിപാടി. ഒരാളുടെയും സഹായമില്ലാതെയാ ഇത്രയും കാലം ഇവിടെ ജീവിച്ചത്. പക്ഷെ ഇപ്പോ ഒരാളുടെ സഹായം വേണ്ടി വന്നു. എങ്കിലതങ്ങ് അവസാനം വരെ നിലനിർത്തിയാൽ എന്താണ്ടാ ഇവള് ചോദിക്കുന്നത്? എനിക്കും അതിഷ്ട. തള്ളരും പോലീസ് നമ്മെ കല്യാണം കഴിക്കേ. വല്യച്ഛൻ എന്താണീ പറയുന്നത്? ഇതൊക്കെ വല്ല സിനിമയിലെ നടക്കൂ. ജീവിതത്തിൽ ഒന്നും ശരിയാവില്ല. പോലീസും പോലീസും തമ്മിൽ ചേരും, പക്ഷെ കള്ളനും പോലീസ് തമ്മിൽ ചേരും. ഞങ്ങൾക്കത് ചേരുമെങ്കിൽ, ഇവർക്ക് ഇത് ഇഷ്ടമാണെങ്കിൽ പിന്നെന്താ പ്രശ്നം? എനിക്കിഷ്ടമല്ല. മുല്ലപ്പൂ ചൂടേണ്ട മുടിയിൽ കാക്കിത്തൊപ്പിയും തങ്കക്കുലി സിടേണ്ട പാദങ്ങളിൽ ബൂട്ട്സും ഇട്ട് കിടക്കുന്ന ഒരു ഭാര്യയെ എനിക്ക് സങ്കല്പിക്കാൻ കഴിയില്ല. പോലീസ് ഓഫീസർക്ക് മുല്ലപ്പൂവും ചൂടി കൊലുസും ഇട്ട് നടക്കാൻ പറ്റൂ? ഇത്രയധികം കേസുകൾ ഉണ്ടായിട്ടും എന്നെ പോലൊരു ക്രിമിനലിന് ഒരു ചെറിയ ശിക്ഷ പോലും വാങ്ങിത്തരാൻ കഴിയാത്ത ഇവരെ ഒരു പോലീസ് ഓഫീസർ എന്ന നിലയിലും അംഗീകരിക്കാൻ എനിക്ക് കഴിയില്ല. ഐ ആം സോറി. അങ്ങനെ പറയരുത്. ഹരി പറഞ്ഞതൊക്കെ ശരിയാണ്. ഇവിടെയും ഹരി തന്നെ ജയിക്കട്ടെ. വിജയ്ക്ക് തരുന്ന സമ്മാനമായി കരുതി ഇത് സ്വീകരിക്കണം. ദാ, ഇത് കാണുമ്പോഴെങ്കിലും എന്നെ ഓർക്കണം. താങ്ക് യു. സ്വന്തം മനസാക്ഷിയെ വഞ്ചിച്ച്
ഒന്നും ചെയ്യരുതെന്ന് നീ കൂടെ കൂടെ പറയാറുണ്ടായിരുന്നു. ഇപ്പോ നീ അതും മറന്നു. അതെ മറന്നു. അത് അവൾക്ക് വേണ്ടിയാ. എന്നെ സ്നേഹിച്ചവർക്കൊക്കെ ദുഃഖങ്ങളും ദുരന്തങ്ങളും മാത്രം അവരോട് എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അക്കൂട്ടത്തിൽ അവൾ വേണ്ട. ഒരു കള്ളന്റെ കൂടെ ജീവിച്ച് അവളുടെ ജീവിതം പാഴാക്കരുത്. എവിടെയാണെങ്കിലും അവള് സന്തോഷത്തോടെ ജീവിക്കണം. അതാണ് എനിക്കിഷ്ടം. എന്താ ഇത് നീ മോഷ്ടിച്ചല്ലേ? ഇതെനിക്ക് നിത്യ തന്നതാ. തന്നത്? ഇത് മോഷണം പോയി ഇന്ന് മാഡം കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടല്ലോ. ഒരു കേസിൽ ശിക്ഷ വാങ്ങി തന്നാ പോരെ. എന്നെ അംഗീകരിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. കേറ്.